الصلاة خير من النوم. വീട്ടിലെ ബാങ്കെടുത്തു പള്ളി കൊണ്ട് ബാങ്കെടുത്തു വേണിച്ചു പോരി. ഓ നിച്ചില്ലേ, ചൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൽമാനെ എണീക്ക്, ബാങ്ക് കൊടുത്തു. എന്തൊരു ഉറക്കാത്, ഒരു അഞ്ച് മിനിറ്റ് കൂടി ഉറങ്ങട്ടോ. ഉപ്പ വരുന്നവരെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. സൽമാൻ എണീറ്റിട്ടില്ലേ? ഓൻ വിളിച്ചിട്ട് എണീക്കണ്ടേ. ഡാ സൽമാനെ, ഞാനാണ് വരണ. എണീക്ക്, ബാങ്ക് കൊടുത്തു, എണീക്ക്, നിസ്കരിക്ക. നിങ്ങക്ക് രാത്രി മുഴുവൻ കഥയും പറഞ്ഞങ്ങോട്ട് കിടക്കും. വാ എണീറ്റു വാ, നീക്ക്. കുറച്ചുകൂടി ഉറങ്ങട്ടെ. ആ നീ ഇവിടെ ഇരുന്ന് ഉറങ്ങുക, ഇങ്ങോട്ട് എണീറ്റ് വാടി വാ. എന്താ ഉപ്പ പോവല്ലേ? ദാ വരുന്നു. സൽമാനെ പോരെ, പോവല്ലേ? വരൾച്ച കടുത്തു, കാർഷിക മേഖല വിയർക്കുന്നു. കൊഞ്ചക്കോട് കടുത്ത വരൾച്ചയെ തുടർന്ന് വിളനാശം വ്യാപകമായതോടെ കർഷക കുടുംബങ്ങൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ഡാമുകളിൽ വെള്ളമില്ലാതായതും കുളങ്ങളും കിണറുകളും വറ്റി വരണ്ടതും കർഷകരുടെ വിള പ്രതീക്ഷയെ തകർത്തു. നെൽപ്പാടങ്ങൾ ഉണങ്ങിയതോടൊപ്പം മറ്റു വിളകളും. ഒന്ന് ഉറക്ക വായിക്കുങ്ങള്. രേഖയില്ലാതെ എത്തിയ മണൽ ലോറികൾ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു. ഉപ്പ എന്തായി പെൺവാണിപ്പെന്ന് പറഞ്ഞാല്? സന വരണു. ബാക്കി ഇനി വൈകുന്നേരം വായിക്കാം, സ്കൂളിൽ പോകാൻ സമയമായില്ലേ. വേഗം ചായ അടിച്ചോ. ഉമ്മ എന്തായി പെൺവാണിപ്പെന്ന് പറഞ്ഞാല്? ഉമ്മ അത് പിന്നെ പറഞ്ഞുതരാ, ഇപ്പൊ ചായ അടിച്ചോ. വീട്ടിക്ക് പത്രം വരുത്താനും വയ്യാതെയായി. വല്ലാത്തൊരു കാലം. കുട്ടിയെക്കാണെങ്കിൽ എന്തൊക്കെയാ ചോദിക്കേണ്ടതെന്നിട്ട് അറിയൂല. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിന്റെ പ്രത്യേകതയാണത്, കുട്ടികൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുത്താലും ഇല്ലെങ്കിലും എവിടുന്നെങ്കിലൊക്കെ അതിന്റെ ഉത്തരം അവർക്ക് കിട്ടും. എവിടുന്നെങ്കിലൊക്കെ ഉത്തരം കിട്ടിയാലേ കുട്ടികൾ നന്നാവുകയല്ല ചെയ്യ, കേടുവരിക ചെയ്യ.
എന്നാലേ ഈ ചെന്ന് ഉത്തരം പറഞ്ഞു കൊടുക്ക്. മനസാ, ഇങ്ങളറിഞ്ഞോ? ഞമ്മളെ സുക്കൂറേ മദ്രസെ പോയിട്ട് 3 ദിവസം കഴിഞ്ഞു. ഇങ്ങക്കെന്താ ഒരു ചൂടില്ലാത്തത്? ചൂടുണ്ടാ, ഞാനെന്താ പനിച്ചു കിടക്ക? ഇങ്ങള് പൊന്നാരൻ പറയാണ്ടേ ഓനെ പറഞ്ഞയക്കാൻ നോക്കി. സുക്കൂറേ, സുക്കൂറേ. എന്താ ഇല്ലാപ്പാ? ബടവാ. എന്താടാ മദ്രസ പോവാത്തത്? എനിക്ക് നെഞ്ഞത്തുന്നൊരു വേദന. മിനിഞ്ഞാന്നോ അവന് തലവേദനയേന്. ഇന്നലെ പള്ളവേദന, ദേ ഇന്നിപ്പം നെഞ്ഞത്തുന്നു വേദന വന്നിക്കണ്. ഇന്നാ വേഗം മാറ്റിയിറങ്ങ്, ഡോക്ടർ ഒന്ന് കാണിക്ക. നാളെ ഇവിടെ വേദന ഉള്ളത് കൂടി പറഞ്ഞാലേ അതിനുള്ള മരുന്നു കൂടി വാങ്ങാം. ചെല്ലേ. ഓനിയെ മദ്രസേന്ന് പുറത്താക്കിയതാ, ബാപ്പാനി കൂട്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പളായത് പറയണ്? ഞാനിന്നറിഞ്ഞത്. നിങ്ങളെന്താ ഈ നോക്കിക്കണത്? പോയി മൊയിലാരെ കണ്ട് ചോദിക്കേ, സുക്കൂറിനെ എന്തിനാ പുറത്താക്കിയതെന്ന്. ബാപ്പാനെ കൂട്ടിച്ചെല്ലാനാ പറഞ്ഞത്. അതിനെന്റെ ബാപ്പ ഗൾഫിലല്ലേ സുക്കൂറേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഉസ്താവ് പറഞ്ഞാ പറഞ്ഞതാ. ആ, അതോ അവൻ പറഞ്ഞതാ അതിന്റെ ശരി. ബാപ്പാനെ കൂട്ടിച്ചെല്ലാൻ പറഞ്ഞാ വല്യാപ്പാനെ കൂട്ടിച്ചെല്ലാൻ പറ്റൂല. പണ്ടത്തെ സിലബസ് അല്ലപ്പോ, ഇപ്പൊ പുതിയ സിലബസാ. എന്നാലേ നമ്മളെ മോൻ ഗൾഫിൽ നിന്ന് വരുന്നവരെ സുക്കൂറ് ടിവിയും കണ്ടുപടെ കുത്തിരുന്നോട്ടെ. എന്തേ അന്റെ തീരുമാനം അങ്ങനെയാണെങ്കിലേ ഞാൻ എതിർക്കണില്ല. രാവിലെ വെറും വയറ്റില് നിങ്ങളെന്റെ തൊള്ളയിലിരിക്കണ വെറുതെ കേക്കണ്ട. ഓനെ കൊണ്ടോണില്ലേ കൊണ്ടോണ്ട, മക്കളും പേരക്കുട്ടികളും ഇങ്ങളെ മാരി ആവാനായിരിക്കും എന്റെ യോഗം. അന്തല്ലാത്തവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓ, ഈ വലിയ വിവരമുള്ള ആള് നേർക്കും നേരെ അത്തയ്യാത്ത് ചെല്ലാൻ അറിയില്ല. ഇങ്ങോട്ട് ഇന്നെ പഠിപ്പിക്കുക. മൊച്ചന്റെ മാതിരി നോക്കണണ്ടല്ലോള്, കേറി പോയി കടന്ന്. ബാപ്പേ, തർക്കിച്ചെന്നിട്ട് കാര്യമില്ല. ഗൾഫ് നിങ്ങളെ മകൻ വിളിക്കുമ്പോ ഇങ്ങനെ മറുപടി പറഞ്ഞോളി. മുണ്ടാതെ പോയി തുണിങ്ങുപ്പായ മാറ്റി പാടാപ്പാക്കൂലെ, പോടന്ന്. എവിടെ ചായ കുടിച്ചിട്ട് കൊറേ സമയായല്ലോ? എടുത്തു വെച്ചിട്ടും കൊറേ സമയായല്ലോ. ചായ നന്നായി വരുന്നുണ്ട്. Perhaps a bit more balance to Hamburg side. Bremen get us back underway then in the all-black strip, attacking the goal away to our left. And it's behind that goal that the good following from Bremen, who've been cheering and singing throughout that first half, that's where they're housed. And they will be trying to suck that ball into that net. ഐപിഎല്ലിൽ ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ഡെയർ ഡെവിൾസിനെ നേരിടും. ധോണിയുടെ നേതൃത്വത്തിൽ സൂപ്പർ കിങ്സും സെവാഗിന്റെ ക്യാപ്റ്റൻസിയിൽ ഡെയർ ഡെവിൾസും ഇറങ്ങുമ്പോൾ തീപാറുന്ന പോരാട്ടമായിരിക്കും നടക്കുക. ഐപിഎല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ഡെയർ ഡെവിൾസിനെ നേരിടും. ആദ്യ കളിയിൽ മുംബൈയോട് തോറ്റുവെങ്കിലും രണ്ടാം മത്സരത്തിൽ ആത്മവിശ്വാസവുമായി സമ്മതിച്ചു. ഒരു 10 മിനിറ്റ് കൂടി കൃഷിപ്പിണി ചെയ്ത ക്ഷീണമൊക്കെ മാറട്ടെടി. മികച്ച ഫോമാണ് ചെന്നൈയുടെ മുതൽക്കൂട്ട്. ക്യാപ്റ്റൻ ധോണിയുടെയും ആൻഡ്രൂ ഫ്ലിൻഡോഫിന്റെയും മികച്ച ബാറ്റിംഗും ചെന്നൈക്ക് കരുത്താകും.
is back underway then in the all black strip, attacking the goal away to our left. And it's behind that goal that the good following from Bremen, who've been cheering and singing throughout that first half, that's where they're housed. And they will be trying to suck that ball into that. What an injury. One goal lead. It's a very delicate lead. വേഗം ചെന്ന് കുളിച്ച് ചായം കുടിച്ച് പോകാൻ നോക്കി. സൗദാബിയുടെ ദുർഭരണം അവസാനിപ്പിക്കുക. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലേ. അതാ പോണേ ഞങ്ങളെ ഉസ്താദ്. മോലിയാരെ, മോലിയാരെ ഒന്നാടെ നിക്കി. അസ്സലാം അലൈക്കും. വാലൈക്കും അസ്സലാം. നിങ്ങളെ ഇവിടെ വെച്ച് കണ്ട് നന്നായി. അതുവരെ നടക്കാതെ കഴിഞ്ഞല്ലോ. മനസ്സിലായി, നിങ്ങളാണ് ഷുക്കൂറിന്റെ ബാപ്പ അല്ലേ? അല്ല, ഞാൻ വെല്യാപ്പേ. ഓന്റെ ബാപ്പ ഗൾഫിലാ. അല്ല, ഓനപ്പോ പുറത്താക്കിയത്? പുറത്താക്കിയ വിഷയം സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ മദ്രസക്ക് വരി. ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ തീരെ സമയമല്ല. മദ്രസിൽ ബെല്ലടിക്കാൻ സമയമായി. നിക്കി, എനിക്ക് നടക്കാൻ തീരെ വയ്യ. മുട്ടുങ്കാലിന് വേദന. നിങ്ങൾ കാരണം പാരി മൊലിയാരെ. ഇവനെപ്പറ്റിയുള്ള മധു എത്ര പറഞ്ഞാലും തീരൂല. അത്രക്ക് മുന്തിയ സ്വഭാവവന്റെ. അത് തീർത്താൻ എനിക്ക് എന്നല്ല, കേരളത്തിലെ മുഴുവൻ ഉസ്താദമാർ വിചാരിച്ചാലും നടക്കൂല. ഇവനോ ഒരക്ഷരം പഠിക്കൂല. എന്നാ പഠിക്കണ കുട്ടികളെ സമ്മതിക്കൂല. ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാനും സമ്മതിക്കൂല. ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ കേക്കാ ക്രീ ഫ്രൂ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തൊര. അത് ഇവന്റെ തൊള്ളേന്ന് വരുന്നാണ്. കുട്ടികളല്ല മൊലിയാരെ, കുറച്ചൊക്കെ പൊട്ടിത്തെറുപ്പുണ്ടാവും. കുറച്ചോ? ഇവന്റെ കുരുത്തക്കേട് വിദേശത്തേക്ക് കയറ്റി വെച്ചാലും തീരാത്തത്രണ്ട്. അതൊക്കെ പോട്ടെ, ഒരു കൊല്ലം കൂടി ഇവനെ സഹിച്ചാൽ മതിയല്ലോ. അടുത്ത കൊല്ലം മദ്രസിന്ന് പോയി കിട്ടുമല്ലോ. ഏതായാലും മദ്രസിൽ ഏഴാം ക്ലാസ് ഇല്ലാത്ത നന്നായി. നിങ്ങളിപ്പോഴും അവനെ പുറത്താക്കിയതിന്റെ കാരണം പറഞ്ഞില്ല. പരീക്ഷന്റെ ഉത്തരപേപ്പർ ഒപ്പിട്ട് കൊണ്ടുവരാൻ വന്നിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അത് തന്നെ. പരീക്ഷന്റെ ഉത്തരപേപ്പറോ? അങ്ങനെ ഒരു സംഗതി തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല. ഓൻ പറയൂല. കാരണം എന്താ അറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ശുക്കൂറേ, അതിന്റെ ഉത്തരപേപ്പർ എടുത്താ. അത് കാണാനല്ല. കേട്ടില്ലേ, അത് ഞാൻ കാണിച്ചുതരാം. കണ്ടങ്ങൾ തൊള്ള തുറന്നാവോ എന്നോണേ പറയുള്ളൂ. സത്യം പറയണം സത്യം പറയണമെന്ന് മൂലിയാന്മാർ എത്ര പറഞ്ഞിട്ട് ഓനെ മനസ്സിലാണ്ടേ? ദാ നോക്കി, 50 മുട്ട. ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിച്ചാലും അരമാർക്കെങ്കിലും ഇടാനുള്ള ശരിയുത്തരിയിൽ കണ്ടുപിടിക്കാൻ കഴിയൂല. ദാ നോക്കി, വലതുന്നുള്ളതിന് വിപരീതം എന്താ? ബിന്തുൻ നവൻ എഴുതിയതോ ഇടതുൻ. കണ്ടില്ല നിങ്ങള്? വേറെ നല്ലൊരു വിറ്റുണ്ട്. സകാത്തിന്റെ അവകാശികൾ എത്ര, അവരാരല്ലാന്നുള്ളതിന് ഓനെ എഴുതി നോക്കി. തോട്ടത്തിൽ അലവി, പുതിയോട്ടിൽ അവറാങ്ക, കുന്നത്ത് ഉണ്ണികുട്ടി, പാടത്തൊടി കദീസുമ്മ, പുഴക്കര സ്മാൽറ്റ്യാക്ക, പരിയാരം ഉസ്മാൻക, ഇങ്ങനെ തുടങ്ങി ഈ നാട്ടിലെ 10-20 പെരക്കാര പേരെഴുതിച്ചവൻ. അതിൽ കട്ടേകാടൻ ചെറിയോനാക്കന്റെ പേരുണ്ടോ? ഇല്ലല്ലോ. ജിന്റെ പേരെഴുതിയില്ലല്ലോ. നിങ്ങളെന്തിനാ എന്റെ മുമ്പിൽ ഓനെ തല്ലണത്? സക്കാത്തിന്റെ ലിസ്റ്റില് കട്ടേകാടൻ ചെറിയോ എന്ന് പറഞ്ഞ എന്റെ പേരയിലില്ലെങ്കില് പിന്നെ ഓനെ തച്ചാ മതിയോ? കൊല്ലണ്ടേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി ഓനെന്തിനാ പുറത്താക്കിയതെന്ന്. ഏതായാലും നിന്റെ പേരും കൂടി അതിൽ എഴുതി ചേർത്ത പ്രശ്നം തീർന്നല്ലോ. അത് നിങ്ങൾ ഏൽപ്പിച്ചി. ദാ കൊണ്ടോയിക്കോ. തല്ലേ കൊല്ലേ എന്ത് കാട്ടിയാലും കുഴപ്പമില്ല. പോടാർന്ന് മൊലിയാല പെയ്യേ. പോവാനോട് പറഞ്ഞു. അല്ല ചെറിയോനാക്കേ, എന്താപ്പത് എടായിലിട്ട് ഒരടി തച്ചാ മതി ഓനെ. സക്കാത്തിന്റെ ലിസ്റ്റ് ഇട്ടപ്പോളേ എന്റെ സ്വന്തം പേരെ കുട്ടി എന്റെ പേരായിരുന്നു ഒഴിവാക്കിയാണ്. ഓനൊക്കെ തച്ചാ മതിയോ? കൊല്ലണോനെ.
നിങ്ങൾക്കും ഇനിക്കൊക്കെ കൊല്ലം കൊല്ലം സക്കാത്ത് കിട്ടിപ്പോരുന്നതാ, നമ്മളെ രണ്ടാളെയും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ ധൈര്യമുള്ള സുജായാൾ ആരാ ഇവിടെ ഉള്ളത്? അല്ല ചെറിയനാക്കെ, നിങ്ങളുള്ളോടത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഒട്ടനും തൊള്ളിയും കാട്ടി നടക്കണ്. ശരിക്കും നിങ്ങളെ മകനിട്ടാണോ? ഞാൻ അന്റെ മൂത്താവൂടി എന്നിട്ട് തരൂ, വേറെ ആരും കണ്ടിയില്ല പോനെന്റെ മകനാക്കാൻ. എനിക്ക് തൊള്ളിയും കാട്ടി നിക്കാതെ ചെറിയനാക്കെ, അവിടെ ഞാനുണ്ട് നിങ്ങളൊപ്പം. എന്റെ സ്വൈര്യം കൊടുക്കാനാണെങ്കിൽ പോരണ്ട. അപ്പൊ ഒട്ടന്റെ സ്വൈര്യക്കാരനെക്കാളും നന്നാവൂലേ എന്റെ സ്വൈര്യക്കേട്. ഇക്കണക്കിന് പോയാ പത്രം നിർത്തേണ്ടി വരും. ഇന്നത്തെ ഫ്രണ്ട് പേജിലെ വാർത്ത കണ്ടോ? നിങ്ങളെ മോക്ക് അതെന്താന്നറിയണം. ഓ ഇതോ. ആ അത് തന്നെ. എന്നിട്ട് നീ പറഞ്ഞു കൊടുത്തില്ലേ? ആ ഒരുവിധം പറഞ്ഞു ഒപ്പിച്ചു. ഇനിയിപ്പോ നാളത്തെ പത്രത്തിലെ വാർത്ത എന്താന്ന് ആർക്കറിയാ? എന്ത് വാർത്തയാണെങ്കിലും കുട്ടികളെല്ലാം അറിയണം. ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നെന്ന് അവരറിഞ്ഞാലേ അവർക്ക് തിരിച്ചറിവുണ്ടാകൂ. പക്ഷേ ആ അറിവ് പുറത്തുള്ള ആളുകളിൽ നിന്നല്ല കിട്ടേണ്ടത്, മാതാപിതാക്കളിൽ നിന്ന് തന്നെ കിട്ടണം. അതിന് നിന്നേക്കാൾ നല്ലൊരു മാതാവ് ഈ നാട്ടിൽ വേറെ ഉണ്ടോ? ഏതായാലും നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഓ ഇനി എന്നെ അഭിനന്ദിച്ചു കൊല്ലും. പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ആൾക്കാരിപ്പ് വരും, എനിക്ക് പോണം. എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് ഫ്രീ ആക്കി തന്നാ നിങ്ങൾക്കും അതിന്റെ കൂലി കിട്ടും. ആ നീ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. നിനക്ക് സൗദാബിയോനെ കൂട്ടിക്കൂടെ നിന്റെ ഗ്രൂപ്പിൽ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നോക്കിയതാ, ഓളെപ്പോലത്തെ ഒരു പച്ചപ്പാവത്തിന് അതൊന്നും ശരിയാവെന്ന് തോന്നണില്ല. അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ, ബാപ്പു എപ്പോഴും എന്നോട് പറയും സൗദാബിയെ കൂടെ കൂട്ടാൻ നിന്നോട് പറയാൻ. എല്ലാ കാര്യത്തിലും എല്ലാവരും ഉണ്ടാവുകന്നുള്ളതൊന്നും പ്രായോഗികമല്ല, അതിന് നിർബന്ധിച്ചിട്ടും കാര്യമല്ല. ഒരർത്ഥത്തിൽ നോക്കിയാ സൗദാബിക്ക് എന്നേക്കാൾ നല്ല ഗുണങ്ങൾ വേറെ എത്രയുണ്ട്. അത് നീ നിന്റെ വിനയം കൊണ്ട് പറയല്ലേ. ആ പിന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് നേരം കളയല്ലേ, എനിക്ക് പോണം. ഓ ഓ അല്ലാ വരാ. എന്താ പേര്? ചെറിയോന്. ഏ ചെറിയോനാക്ക, കട്ടേക്കാടൻ ചെറിയോനെന്ന് പറയും. എന്താ അസുഖം? ഇടത്തെ മുട്ടുംകാലിനൊരു വേദന. വയസ്സായില്ലേ, വേദന ഉണ്ടാവും. ആഹാ, ഇടത്തെ മുട്ടുംകാലിന്റെ അതേ വയസ്സ് തന്നെയല്ലേ വലത്തെ കാലിനും? എന്നാടാ അതിന് വേദന അല്ലല്ലോ. ആള് ഭയങ്കര രസികനാണല്ലോ. രസികന്മാരെ എനിക്ക് വലിയ ഇഷ്ടാ. ഞങ്ങള് പാരമ്പര്യമായിട്ട് വലിയ രസികന്മാരാ. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറഞ്ഞാ മരുന്നൊക്കെ ഫ്രീ. അത് തിരക്കടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെയും കുറെ അസുഖങ്ങളൊക്കെ ഉണ്ട്. ആ എത്ര അസുഖമാണെങ്കിലും ചോദിച്ചോളൂ, മരുന്ന് ഫ്രീ. പക്ഷെ ഉത്തരം പറയണം. ധൈര്യമായിട്ട് ചോദിച്ചോളി. നിങ്ങള് വെറും വയറ്റില് എത്ര ചപ്പാത്തി തിന്നും? ഇതാപ്പോ വലിയ ചോദ്യം. വെറും വയറ്റില് ഞാന് ഒരു 20 ചപ്പാത്തി തിന്നു. മണ്ട ശിവോമണി, ഒരു ചപ്പാത്തി തിന്നാ പിന്നെ വെറും വയറാവോ? നിങ്ങൾ തോറ്റു. ഇനി സൗജന്യ മരുന്നില്ല, ഇനി മരുന്നിന് കാശു വേണം. ഇനി അസുഖങ്ങൾ ഓരോന്ന് പറഞ്ഞോളൂ. ഇനി വേറെ ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ചോദ്യങ്ങളുണ്ട്, ഉത്തരം പറഞ്ഞാലും സൗജന്യമായിരുന്നില്ല. ആ എന്നാലും എനിക്കിപ്പോ ഈ മുട്ടുംകാലിന്റെ വേദന മാത്രമേ ഉള്ളൂ. ഇവിടെ വേദന ഉണ്ടോ? ഉണ്ടാവും. സ്ഥാനതാ. നീരുണ്ടോ? നീരുണ്ട്. മൂത്രം ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നുണ്ടോ? മൂത്രം അങ്ങനെ ഒഴിഞ്ഞു പോവാ. ആ പോകും. ആ മൂത്രം അങ്ങനെ പോയിക്കോട്ടെ. നീര് പോവാ നല്ലതാ. നീര് പോവാനെ നല്ലതാ. രാത്രി ഉറക്കണ്ടോ? ആ ഉറക്കണ്ട്. ഉണ്ടാവും. അത് ലോകത്തിന്റെ ലക്ഷണാ. ആ പിന്നെ തലവേദന. തലവേദന അല്ല. ഉണ്ടാവില്ല. അതന്നെ. മൂക്കിന്ന് വെള്ളം ഒലിക്കുന്നുണ്ടോ? മൂക്കിന്ന് വെള്ളം ഇടക്ക് ഒലിക്കും. ഇടക്കല്ലേ ഉള്ളൂ. അതാണ് ഈ രോഗത്തിന്റെ ലക്ഷണാണതേ. തുമ്മലോ? തുമ്മലില്ല. തുമ്മലുണ്ടാവില്ല. ഉറക്കത്തിൽ പല്ല് കടിക്കുവോ? പല്ല് കടിക്കൂ. ആഹാ. കൂർക്കം വലിക്കോ? കൂർക്കം വലി ഉണ്ടോന്നുള്ളത് ഞാനിതുവരെ കേട്ടിട്ടില്ല. കൂർക്കം വലി ഉണ്ടോ നോക്കണം, ഉണ്ടെങ്കിൽ ആ വിവരം പറയാ. സ്വപ്നം കാണുവോ? സ്വപ്നം ഒഴിവുണ്ടാകുമ്പോഴൊക്കെ കാണൂ.
ആള് ഭയങ്കര രസിക്കണ. ക്ഷാ പിടിച്ചു പോയി ആളെ, വയറെങ്ങനെ വിശപ്പ്. വിശപ്പ് നല്ലോണം നല്ലോണം ഉണ്ടാവും. ആ ഇരിക്ക, ഞാൻ മരുന്നെടുത്തോട്ട് വരാം. ആയിക്കോട്ടെ. ഈ മരുന്ന് ഒരൗൺസ് വീതം 3 നേരം കഴിക്കുക. 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്ന് വിവരം പറയാം. പിന്നെ ഈ മരുന്നിന്റെ ഫലം കിട്ടണമെങ്കിൽ മത്സ്യമാംസാദികൾ പൂർണമായും വർജിക്കുക. എന്ത്? ഇറച്ചി മീനും വർജിക്കണം. എന്നും വർജിക്കണോ? പൂർണമായിട്ടും വർജിക്കണം. എന്നാ പിന്നെ ഞാൻ പോട്ടെ. എത്ര ഇതിന്റെ പൈസ? 100 രൂപ അവിടെ വെച്ചേക്കൂ. ദാ അവിടെ വെച്ചേക്കുക. എന്താ ചൊറേനൊക്കെ നിങ്ങൾ ചാണകം ചവിട്ടിയതിനെ നടക്കണേ? മുട്ടുംകാലിനൊരു വേദന, നടക്കാൻ വയ്യ. വൈദ്യരെ കാണിച്ചു വരിക. എന്നിട്ട് വൈദ്യരെന്തേ പറഞ്ഞ്? ദാ ഒരു കുപ്പി മാക്രാട്ടി വെള്ളം നിന്നണ്. കഷായാന്നാ തോന്നണത്. ഇതിൻ്റെ മണം തന്നെ കഴിച്ചിട്ട് വയ്യ. ഇനിയിപ്പോൾ അത് എങ്ങനെങ്കിലും ഒന്ന് കുടിച്ച് പള്ളയിലാക്കാന്ന് വിചാരിച്ചാലും ഇറച്ചിയും മീനും നിർബന്ധമായിട്ട് വർജിക്കണമെന്നാ വൈദ്യർ പറഞ്ഞത്. അതിനെന്താ വർജിക്കണം? അനക്കിപ്പോ അത് പറയാ. എന്നും ഇറച്ചും മീനും വർജിക്കാൻ അവിടെ പൈസ. മകന് ഗൾഫിന്ന് അയച്ചു തരുന്നത് വീട്ടിലത്തെ ചെലവിന് തന്നെ തകയണില്ല. അതൊന്നും പറഞ്ഞാ പറ്റൂല, അസുഖം മാറണ്ടേ? എന്ന് വെച്ച് ഏതെങ്കിലും ഒന്ന് വർജിക്കണമെന്ന് പറഞ്ഞാ തിരക്കടില്ല. ഇതിപ്പോ ഇറച്ചും മീനും വർജിക്കണമെന്ന് വെച്ചാല് അതിന് പണിണ്ട്. ആ ഉച്ചക്ക് ഇറച്ചി വർജിക്ക, രാത്രി മീനും വർജിക്ക, പിന്നെ ആഴ്ചയില് കല്യാണവും സൽക്കാരവും കേറ്റ് 1-2 ദിവസം കിട്ടാതെ കൂല. അന്ന് പള്ള നാറച്ച് ചിക്കനും വർജിക്ക. എങ്ങനെങ്കിലൊക്കെ ഈ അസുഖം മാറിപ്പോയിക്കോട്ടെ. ഏതായാലും ഗൾഫിക്കൊന്ന് വിളിച്ചു പറയാ ഈ മാസം പൈസ കുറച്ച് അധികം അയക്കാന്. നിന്റെ കയ്യിൽ ആകെ 100 രൂപ ഉള്ളത് വൈദ്യർക്കും കൊടുത്ത് കടം വാങ്ങി വർജിക്കാനൊന്നും നിന്നെ കൊണ്ടാവൂല. പൈസ അല്ലാത്തതിന്റെ പേരില് ചികിത്സ മുടങ്ങണ്ട. 200 രൂപയുണ്ട്, നിങ്ങൾ കിട്ടുമ്പോ തന്നാ മതി. ഇപ്പൊ തന്നെ കുട്ടിരായിന്റെ അടുത്ത് പോയിട്ട് 2 കിലോ പോത്തിറച്ചി വാങ്ങിക്കോളി. നല്ല ഇളയെ പോത്തും കുട്ടീനെ അറുത്തിട്ടുണ്ട് അവിടെ. അതാണ് മസാല ചേർത്ത് വരട്ടിയാണ് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന് ഉച്ചക്കും രാത്രി നാളെ ഉച്ചക്കും പള്ള നിറച്ചും വർജിക്ക. ദേ ദാ കുടിച്ചോളി എണ്ണിയോക്കി. ഓ ഇത് വല്ലാത്തൊരു ഉപകാരമായി പോയി. ഇനി ആലോചിച്ച് നേരം കളയണ്ട, പോത്തിറച്ചി വാങ്ങിയിട്ട് മതി ബാക്കി കാര്യം. വരി. അല്ല എന്തിനാപ്പ നിങ്ങൾ ചിരിക്കണേ? ഞാൻ അന്നോട് ഒരു ചോദ്യം ചോദിക്കാ. ചോദിച്ചോളി. ഇജി വെറുമ്പാറ്റിൽ എത്ര ചപ്പാത്തി തിന്നു? വെറുമ്പാറ്റില്? ആ പറഞ്ഞോട്. അങ്ങനെ ചോദിച്ചാലിപ്പോ ഒരു 15 ചപ്പാത്തി തിന്നു. അയ്യടാ പറ്റിച്ചല്ലോ. എന്തേ 20 എണ്ണാണെങ്കിൽ നല്ലൊരു തമാശ ഉണ്ടേ. ഇനി ഭാർഗവനെ അടിച്ചത് ദോ അവനാ.
ഞാനൊരു പയ്യനോ, അവനാണോ ഭാർഗവൻ അടിച്ചത്? ഈ കാണുന്നവരൊന്നും നീയാണോ ഈ എസ് ആർ കെയുടെ റൌഡികൾ അടിച്ചത്? എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. എന്തിനായി ചെറിയ കമ്പനിക്ക് വേണ്ടി തല്ലുകൂടാൻ നടക്കുന്നേ? എന്താപ്പത്? ഇത് ഇറച്ചിയാ. അനക്ക് മുൻകാണുള്ളതല്ല, എനിക്ക് വർജിക്കാനുള്ളതാ. ഓ അല്ലാ, ഓ ആ ആ ആ പിന്നെ നമ്മുടെ നാൻസി പെറ്റു പഠിച്ചോനെ, ഓള് പറയാനൊക്കെ ആയോ? ആ മാത്രല്ല, ഇരട്ടക്കുട്ടികളാ. തമ്പുരാനെ, ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ല ഒരു പട്ടോളെ ഇരട്ടക്കുട്ടികളാണെന്ന്? ഓളെ പള്ള കണ്ടവൻ തന്നെ എനിക്ക് ഉറപ്പായിന് അത് ഇരട്ടക്കുട്ടികളാണെന്ന്. ഞാനത് ആ സഭയെ വെച്ച് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇനിയിപ്പ ആ പെൺകുട്ടീനെ കഷ്ടകാലം കണ്ടോലില്ല. അതിന്റെ മാപ്പിളയാണെങ്കിൽ ബ്ലാംഗ്ലൂര്, ആ തള്ളയാണെങ്കില് കുട്ടി നൊലോത്സാ പോലും ഒന്ന് തിരിഞ്ഞു നോക്കൂല. തന്താണെങ്കില് കള്ളും കുടിച്ച് ഏശമഗരീബിന്റെ ഇടയിൽ കേറി വരൂ. ഒരു കുട്ടിയാണെങ്കിലോ സ്കൂളിൽ പോകാതെ തെണ്ടി തിരിഞ്ഞു നടക്കൂറ്റോച്ചാല് ഒരു മനസമാധാനമില്ല. നല്ലെങ്കി നാളെ ഇതിനൊക്കെ ഒരു മാറ്റമില്ലാതെ കൂല. നാളത്തെ എപ്പിഡോസ് കാണുമ്പോൾ അറിയാം. ഏതായാലും ഞാനൊന്ന് കിടക്കട്ടെ. അല്ല, നിങ്ങൾ കിടക്കാൻ പോവാ, ദാ കോമഡി ഷോ തുടങ്ങി. അത് തുടങ്ങാനായോ? അതുകൂടിയും കണ്ടിട്ട് കിടക്ക, നടക്ക്. ഹലോ, എക്സ്ക്യൂസ് മീ, ഇത് ഞങ്ങളുടെ സീറ്റാ. എല്ലാവർക്കും മുമ്പേ വന്ന് കർച്ചീഫ് ഇട്ടത് ഞാനാ. ഇത് എന്റെ സീറ്റാ. കർച്ചീഫോ? എവിടെയാ തന്റെ ബോർഡിംഗ് പാസ് ഒന്ന് കാണട്ടെ. അത് ഞാൻ കണ്ടക്ടറെ കാണിച്ചിട്ടാ വന്നിരിക്കുന്നത്. കണ്ടക്ടറോ? ഏ മിസ്റ്റർ, ഇത് സിറ്റി ബസ്സല്ല, എയർ ബസ്സാ. ഏത് ബസ്സായാലും ഇതും ബസ്സല്ലേ. ഇവിടെ ഇത്രയും സീറ്റ് കാലിയുള്ളപ്പോ എന്റെ സീറ്റ് തന്നെ വേണമെന്ന് എന്താ നിർബന്ധം? അവിടെ എങ്ങനെ പോയിരിക്കെ? സാർ സാർ സാർ, ദേ നോക്കേ, മനുഷ്യരൊക്കെ ഉറുമ്പിന്റെ അത്രേ ഉള്ളൂ. അത് ഉറുമ്പ് തന്നെയാ, ഫ്ലൈറ്റ് മൂവ് ആയിട്ടില്ല. ഒന്ന് മാറിന്ന് സുക്കുറേ. ഒന്ന് മാറിക്ക അവിടുന്ന്. എന്ത് പറഞ്ഞാലും ഫ്ലൈറ്റിൽ കയറാൻ ഒരു ഭാഗ്യമൊക്കെ വേണല്ലേ സർ. ഫ്ലൈറ്റിൽ അങ്ങനെയാണ്. നിങ്ങൾ മലേഷ്യയിലേക്ക് പോകുന്നത് ഫസ്റ്റ് ടൈമാ? അതെ സർ. ചെറുപ്പത്തിലെ ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. മലേഷ്യ തുടങ്ങിയത്? അല്ല, ഞാൻ വരാൻ വൈകി. വന്നോ, എവിടെ പോന്ന് ഇരിക്കണേ? ഞാൻ അഭയൻ, ഒന്നിനെയും ഭയമില്ലാത്തവൻ. ഓ എന്താ സാർ ഇങ്ങനെ കുലുങ്ങുന്നത്? അറിയില്ല, ചോദിച്ചിട്ട് വരാം. നിങ്ങളെ വാപ്പാനോട് നിങ്ങളെ വീട്ടിൽ ഒരു ടി വി വാങ്ങി തരാൻ പറഞ്ഞൂടെ. എന്നാ ഇവിടെ വന്ന് ഞങ്ങൾ ഇറങ്ങാറാക്കണോ? അല്ലെങ്കിൽ തന്നെ ഇവിടെ സ്ഥലം ഗ്രൗണ്ടിലൂടെ കുറച്ച് ഓടിയില്ലേ, അത് മൂന്ന് ചെറിയ ടയർ ഉള്ളതുകൊണ്ട് ആ ടയറാ പഞ്ചറായത്. നമ്മൾ ആകാശത്തെത്തിയല്ലോ, ഇനി എന്തോ പേടിക്കാനാ സാർ. പക്ഷെ മലേഷ്യയിൽ ചെന്ന് ഇറങ്ങണേലും ആ ടയറില്ലാതെ പറ്റില്ലല്ലോ. പ്ലെയിൻ ലാൻഡ് ആവുമ്പോ മട്ടാഷ്. ഇന്ന് കയ്യിലെ സാധനങ്ങളൊന്നും ഇല്ലാതെയാ പോന്നത്. നിന്റെ അടുക്കളത്തോട്ടത്തിൽ
നീ നട്ടുവളർത്തിയുണ്ടാക്കുന്ന പച്ചക്കറി കൊണ്ടുള്ള കറി, അതിന്റെ സ്വാദ്, അത് ലോകത്ത് വേറേത് കറിക്കണ്ടക. ചോറ് നമ്മളെ കരിച്ചോം പൊരിച്ചോ ഒന്നും ഇല്ലേന്ന് ചോദിക്കാനാ മതിട്ടോ. ആ, അതെന്റെ അപ്പത്തെ നിലപാടനുസരിച്ചിരിക്കും. അല്ല, മക്കളെവിടെ? ഓരാ ചെറിയോനാക്കാന്റെ വീട്ടിൽ പോയതാ. ടി വി ആണോ പോയതാ? അല്ലാതെപ്പെന്തിനാ? അത് ശരി, ഇപ്പൊ വർക്കിംഗ് ഡേയ്സ് ഒന്നും തുടങ്ങിയില്ല, ഈ പരിപാടി പോയി കൂട്ടിക്കൊണ്ടെന്നാ. ഞാൻ വിളിക്കണ്ടെന്ന് പറ. ഞാൻ അതൊന്ന് മുഴുവനാക്കട്ടെ. യഥാടോ വെക്ക്, പോയി കൂട്ടിക്കൊണ്ടുവരെ, ഞാൻ വിളിക്കണ്ടെന്ന് പറ. ശരി. നിങ്ങൾ നല്ല തമാശക്കാരനാണല്ലോ സാർ. നിങ്ങളുടെ സിക്സ് സെൻസ് കൊണ്ട് പറഞ്ഞത് ആദ്യം എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ചേട്ടന്റെ ഇവിടുത്തെ നല്ല നടപ്പുണ്ട്, നാട്ടുകാർ പെരുമാറുന്ന എന്നെയാ. ആ മനപ്രയാസം മാറ്റാന്ന് വിചാരിച്ച താനെന്തിനെവിടെ വന്നിരിക്കുന്നെന്ന് ഞാൻ ചോദിച്ചോ? ഇല്ല. ഞാനെന്തിനെവിടെ വന്നിരിക്കുന്നെന്ന് തനിക്ക് അറിയാമോ? അറിയില്ല. വിവരം കിട്ടവനെ. ക്ലബിനെന്തിനാ വരുന്നത് സ്മോൾ അടിക്കാനല്ലാതെ? ആ നിങ്ങളെ വിളിക്കണ, പോയിക്കോളി പോയിക്കോളി. മര്യാദക്ക് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്? ഞാൻ ഞാൻ ഉപ്പാനോട് പറയണോ? ഏ ഉമ്മേ, സ്മോൾ അടിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസ് അല്ലേ ഓർഡർ ചെയ്തത്? ഞാൻ സ്മോൾ അടിക്കാറില്ല, മനുഷ്യരെ അടിക്കാറേ ഉള്ളൂ. മക്കളുടെ കാര്യത്തില് രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാലാണ് ഉമ്മത്. നിങ്ങളാ പഴയ കാലമൊന്നും അല്ലത്. ഈ ഏതായാലും കുട്ടികളെ പേടിപ്പിക്കാനൊന്നും നിക്കണ്ട. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചെറുനാക്കാന്റെ വീട്ടിൽ ടി വി കാണാൻ പോകരുതെന്ന്. സ്കൂളില്ലാത്ത ദിവസം കുറച്ചു നേരമൊക്കെ കാണാ, പക്ഷേ അത് ബാപ്പുക്കാന്റെ വീട്ടിൽ നിന്ന് മതി. പോയിക്കോ. നല്ല സ്ഥലം, അവിടെ ഒരു ടി വി ഉണ്ട് എന്നല്ലാതെ എപ്പോഴാ അത് വർക്ക് ചെയ്യല്? സൗദാബിന്റെ കയ്യിലാ ടിവിന്റെ നിയന്ത്രണം മുഴുവൻ. അതുകൊണ്ടാ ബാപ്പുവിന്റെ മക്കളൊക്കെ മത്സര പരീക്ഷയിൽ ഒന്നാമതാവുന്നത്, മനസ്സിലായോ? പഠിക്കാൻ ഞമ്മളെ മക്കള് മോശക്കാരാ? ഇപ്രാവശ്യം ഞമ്മളെ മോനിക്ക് ഫസ്റ്റ് കിട്ടിയില്ലേ? ആ ആ ഒരൊറ്റ കാരണം കൊണ്ടാ നീ പറയുന്നതിനൊക്കെ ഞാൻ ഇങ്ങനെ വഴങ്ങിത്തരുന്നത്. ഏതായാലും അതിന്റെ ഫുൾ ക്രെഡിറ്റ് നിനക്ക. താങ്ക്സ്. എന്ന് വെച്ച് വല്ലാതെ പൊങ്ങണ്ട. പിന്നെ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. സമയത്തെ കാക്കൂന്നൊന്നും ഒച്ചുണ്ടാക്കാൻ നിക്കണ്ട. നിങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നറിഞ്ഞാലേ ഓളത്തൊന്നും കിട്ടൂല. അയ്യോ, ഞാൻ മിണ്ടൂല. ദയവ് ചെയ്ത് കുറച്ചു നേരം എല്ലാരും ഒന്ന് മിണ്ടായിരിക്കും. ഹലോ. മിസ് അടിച്ചാ തിരിച്ചു വിളിക്കാനൊക്കെ ഇപ്പൊ മടിയായില്ലേ? മടിയോ? എന്റെ പൊന്നെ, അങ്ങനൊന്നും പറയല്ലേ. പിന്നെന്താ തിരിച്ചു വിളിക്കാൻ ഇത്ര സമയം എടുത്തത്? അതെ, ഈ നേരത്തെ വിളിച്ചപ്പോഴേ എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഓരോന്ന് ഒഴിവാക്കാൻ ഇത്തിരി വൈകി. നിനക്കെന്താ ഒരു പരിങ്ങല്? ഏയ്, നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉള്ളത്? എന്റെ കൂടെ ആരുണ്ടാവാൻ? അല്ലെങ്കിലും കൂടെ ആൾക്കാരുണ്ടാവുമ്പേ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അല്ല, ആ കിളവനും കിളവിണ്ട് അവിടെ, അവർക്ക് വേറെ ഒരു പണിയില്ലേ? ഏത് നേരം നോക്കിയാലും ടി വിയുടെ മുന്നിൽ കുത്തിരിക്കുക. നീറ്റ് പോവാൻ പറഞ്ഞൂടെ? അയ്യടാ, അതൊന്നും ഞാൻ പറയൂല. ഞങ്ങളെല്ലാം കൂടി നിന്നെ കൊല്ലും. ഉറപ്പാ. അയക്കടാ. അയക്കി അയക്കി.
ആ പിടിച്ചോ, ഇനി എല്ലാരും കൂടെ എന്നെ കൊലക്കൊടുക്ക. ഇനി അത് ഇങ്ങോട്ടയക്കും മോനെ. ഇത്ര ചൂടുള്ള ഫോൺ വിളി ആദ്യമായിട്ടാ ഞാൻ കേൾക്കുന്നത്. ഞാൻ കരുതി ഉറങ്ങിയിട്ടുണ്ടാവുന്നേ. ഉറങ്ങേ, മാനുക്ക് അരമണിക്കൂറൂടെ വൈകിയിരുന്നെങ്കിൽ ഈ പുസ്തകം ഞാൻ വായിച്ചു തീർക്കേനു. അത് ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ അരമണിക്കൂറൂടെ പുറത്തിരിക്ക. ഇപ്പൊ അതിരുന്നാ മതി. അല്ല, നീ എപ്പോഴാ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു തീർക്കല്? എനിക്കാണെങ്കിൽ മര്യാദക്ക് പത്രം വായിക്കാൻ കൂടി സമയം കിട്ടണില്ല. ഒരു പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിലേ അതിനൊക്കെ സമയം ഉണ്ടാവും. ബാപ്പുവിനെ പോലെ സ്വന്തം ബിസിനസ് ആണെങ്കിൽ പല പ്ലാനും ചെയ്യായിരുന്നു. ഞാൻ മറ്റൊരാളുടെ ജോലിക്കാരനാണല്ലോ. എന്നെ വിശ്വസിച്ചിട്ടാണ് ആ സ്ഥാപനം എനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. അത് തകരാൻ പറ്റുമോ? ആ, ഏതായാലും എൻ്റെ ഓഹരി കൂടി നീ വായിക്കുന്നുണ്ടല്ലോ. നല്ല പോയിന്റ്സൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടേ സൗകര്യം പോലെ പറഞ്ഞാൽ മതി. കേൾക്കാൻ റെഡിയാകുമ്പോളേ ഒന്ന് പറഞ്ഞാ മതി, ഒരു കെട്ട് പോയിന്റ്സ് ഞാൻ തരാം. ഓക്കെ, പോയിന്റ്സ് പിന്നെ. ഇപ്പൊ ഭക്ഷണം. ഒരു അഞ്ച് മിനിറ്റ്, ഭക്ഷണം റെഡി. ഇന്ന് ഇടിയപ്പാണല്ലോ. ഇക്കാക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? ഇത് മുഴുവൻ ഞാൻ തിന്നു. നമുക്കൊരു ടി വി വാങ്ങുക. നീ പല തമാശകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത്ര വലിയ തമാശ ആദ്യമായിട്ട് പറയാ. നടക്കണ കാര്യം വല്ലതുണ്ടെങ്കിൽ പറ. ഞാനായിട്ട് നിർബന്ധിക്കണില്ല, പക്ഷെ നമ്മുടെ മക്കള് ആരാന്റെ വീട്ടിൽ പോയി വേണ്ടാത്രം കാണുന്നത് ഒഴിവാക്ക. ആരാന്റെ വീട്ടിൽ പോണ്ട? ഇപ്പോഴത്തെ കുട്ടികളെ വീട്ടിനുള്ളിൽ അടച്ചിടാൻ കഴിയുമെന്ന് തോന്നണുണ്ടോ നിങ്ങക്ക്? വല്ലാതെ സ്ട്രിക്റ്റാക്കിയാലേ അവര് നമ്മുടെ ഒന്നാം നമ്പർ ശത്രുക്കളായി മാറും. മാത്രമല്ല, കിട്ടുന്ന സ്വാതന്ത്ര്യം അവര് നന്നായി എൻജോയ് ചെയ്യുകയും ചെയ്യും. നീ എന്ത് പറഞ്ഞാലും ടി വി വാങ്ങിയാ അത് കുട്ടികളുടെ പഠനത്തെ ശരിക്കും ബാധിക്കും. നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. അങ്ങനെയാണെങ്കിൽ ബാപ്പുക്കാരുടെ മക്കളോ? അവിടെ ടി വി ഇല്ലേ? അവിടെ സൗദാബിന്റെ കയ്യിലാ നിയന്ത്രണം. അതുപോലെ നിയന്ത്രിക്കാൻ നിന്നെ കൊണ്ട് കഴിയോ? മാനുക്കാക്ക് എന്നെ വിശ്വാസമല്ലേ? വിശ്വാസത്തിലൊന്നും കുറവില്ല, എന്നാലും ലോകത്ത് നടക്കുന്ന സംഗതികളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ നമ്മള്? ഒരു പത്രത്തിൽ നിന്ന് കിട്ടുന്ന വിവരം വളരെ പരിമിത. ഇപ്പൊ തന്നെ വളരെ പിന്നോട്ടാ നമ്മൾ സഞ്ചരിക്കണത്. ഒരു രണ്ടു കൊല്ലം കൊണ്ട് നമ്മൾ വളരെ പിന്നിലായിപ്പോ. മാനുക്ക ആശങ്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷേ ഈ വീട്ടില് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ബേജാറ് കൂട്ടണ്ട, നമുക്ക് സാവധാനം. ആദ്യം വല്യപ്പാനും വല്യമാനും വിളിക്കാം, നിങ്ങളോട് ഇരിക്കും. ഉപ്പയമ്മ അങ്ങോട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ടി വി ഓൺ ചെയ്യായിരുന്നു, കുട്ടികളൊക്കെ കാത്തിരിക്കാണ്. വീട്ടിൽ എന്ത് കാര്യവും കൂടി ആലോചിക്കുന്ന ശീലുണ്ടായിരുന്നു മുമ്പൊക്കെ. ക്ഷമിക്കണം, ഞാൻ ടി വി വാങ്ങിയ ശേഷമാണ് അതൊക്കെ ഓർത്തത്. അബദ്ധം പറ്റിപ്പോയി. ഉപ്പാക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കാം എന്ന് ഞാൻ പറയണില്ല. ഇത് കാരണം ഈ വീട്ടിൽ റഹ്മത്തും ബർക്കത്തും ഇല്ലാതാവരുത്. അത് ഈ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം ആചാര ശ്രദ്ധിച്ചോളും. അങ്ങനെയൊരു ഉറപ്പ് എനിക്കുള്ളതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാതിരിക്കണത്. ഞാൻ ഹാജറയോട് ഒന്നുകൂടി പറഞ്ഞോളാം. ഹാജറ ശ്രദ്ധിച്ചോളും. സൗദാബിന്റെ വീട്ടിലും ടി വി ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? ഓളേക്കാളും ഉഷാറാ നമ്മളെ മരുവള്. തൽക്കാലം നമ്മളെ ഇഷ്ടക്കേട് പുറത്തു കാട്ടണ്ട. മാനുവിന് അതൊക്കെ വലിയ സങ്കട. ഇനി അത് മതിയാവോന്ന് തിന്നാതെയും കുടിക്കാതെയൊക്കെ ഇരിക്കേ.
മക്കളെ ഇതെന്താ തുറന്നിട്ടില്ലേ? വല്യപ്പാനും വല്യമ്മേനും കാത്തുകയായിരുന്നു. ആ ഇതെങ്ങനാണ്ട തുറക്കല്? ഞാൻ കാണിച്ചു തരാം. ഉപ്പാ ഉപ്പ അവിടെ ഇരിക്കും. ആ ഇവിടെ ഇരിക്കും. ആ ഉമ്മ നിങ്ങൾ ഇവിടെ ഇരുന്നോളി. ഇരിക്കേ. ആദ്യം ഇതിന്റെ സ്വിച്ച് ഓൺ ചെയ്യണം. ഇനി നിന്റെ നേരെ പിടിച്ച് ആ ബട്ടൺ അമർത്തണം. ആ നേരെ പിടിച്ച് അമർത്തിയാ മതി. അമർത്തട്ടെ? ആ ആ the record jumps and all the evidence shows that the record is real. കണ്ടോ? The gaps we see reflect real events in life's history, not the artifact of a poor father. ഇത് വലിയ കൊടല്ലല്ലോ. ഈ അത് മാറ്റിക്കാണ്. ആ whenever the fossil cash irikum 1500 rupay kettol nya kanju uttilla kanju uttitt ippo thana varan da kanju kathara vendi vachu vannu adu maachada vera vallathu poli maarudunga enda daruvathil namthil onu rondara 11 mani thana na varan nanga ippo mani 9:30 thana avudhu അതും കൂടെ വേറെ വല്ലതും. മോനെ പരിപാടികളൊന്നും ഒരു കൊണയില്ല. ഇപ്പൊ അത് ഈ പൂട്ടി വെച്ചാൽ നല്ല പരിപാടികൾ ഉണ്ടാകുമ്പോ നമുക്ക് തുറക്കാം. മക്കളൊക്കെ പോയി പഠിച്ചോട്ടെ. ഈ അതിങ്ങോട്ട് തന്ന മോളെ. എന്താപ്പാ? ഈ കുടുംബം എങ്ങനെ കഴിഞ്ഞതാണെന്ന് അനക്ക് നല്ലോണം അറിയാലോ. ഇത് ഞാൻ അന്നെ ഏൽപ്പിക്കാം. ഈ കുടുംബത്തിന് താക്കോല് ഞാൻ അന്നെ ഏൽപ്പിക്കുകയാണെന്ന് കരുതിയാൽ മതി. താക്കോലെന്ന് പറയുന്നത് തുറക്കാൻ മാത്രമുള്ളതല്ല, പൂട്ടാനും കൂടി ഉള്ളതാ. വല്ലിപ്പ പറഞ്ഞത് മക്കൾ കേട്ടല്ലോ. ആ ഇനി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ ഉമ്മ തുറന്നു തരും. അതിലപ്പുറം നിങ്ങൾ ഇവിടെ ടി വി കാണരുത്. ഇപ്പം മക്കൾ പോയി പഠിക്ക്. ആ ചെല്ല്, പഠിച്ച് വലിയവരാകണം. ഉപ്പ നിന്നെ ഏൽപ്പിച്ചത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് നിസ്സാരമായി കാണരുത്. ടി വി പ്രോഗ്രാം ഒരു മരുന്ന് പോലെ കണ്ടാൽ മതി. നീ കണ്ടിട്ടില്ലേ ഡോക്ടർമാർ എഴുതുന്നത്? ഒരു ടീസ്പൂൺ വീതം 3 നേരം എന്നൊക്കെ. എന്തിനാണ് അളവ് പാലിക്കുന്നത്? മരുന്ന് മോശമായതുകൊണ്ടാണോ? അതുപോലൊരളവ് ടി വി കാണുന്ന കാര്യത്തിലും പാലിക്കണം. ടി വി കാരണം ഒരുപാട് കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. സംഗതി ഏതായാലും ആ പെട്ടീനുള്ള ആൾക്കാർ കാട്ടിക്കൂട്ടുന്നത് കാണാൻ നല്ല രസാ. കണ്ടോ, ഇത്ര സമയം മതി മനുഷ്യന്റെ ചിന്ത മാറാൻ. ഞാനത് അങ്ങനെ പറഞ്ഞതല്ല. ഈ എങ്ങനെ പറഞ്ഞതായാലും എനിക്കൊരു വിരോധവുമില്ല. എന്തായി വൈദ്യരെടുത്ത് പോയിട്ട്? മരുന്ന് മാറി കിട്ടിയോ? എന്താ നിങ്ങൾക്കൊരു മിണ്ടാട്ടല്ലാത്ത? ഞാൻ ചോദിച്ചങ്ങൾ കേട്ടില്ലേ? വൈദ്യരെന്തേ പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയേ. ഞാൻ ഈ കുപ്പി അന്ന് അണ്ണാക്കിലെടുത്ത് കുത്തി തീരും. മനസ്സാൻ കൊയങ്ങി അണ്ണി അറിഞ്ഞു വരുമ്പളാ ണ്ണിമന്റെ വെയ്ത്താല പൂത്താങ്കീരി കൂടിയ മാതിരി വിരിവിരി വിരിവിരി ചെല്ലണേ. ഇജ് ഒന്ന് നീച്ചു പോകണ്ട അവിടുന്ന്. ആമീന എന്നോടാ പറഞ്ഞ നീറ്റ് പോവാന്. ഓ എന്താ ചോദിച്ചാലോ? ഒരു ഇജ് പോയി മരുന്ന് കുടിക്കാൻ ഒരു പാത്രം എടുത്തോണ്ട് വരെ. അതാ ഉം
എന്താ അത്? പാത്രം. കണ്ണിലിറ്റിക്കാനുള്ള മരുന്നല്ലത്, കുടിക്കാനുള്ള മരുന്നാ. വലിയൊരു പാത്രം എടുത്ത് കൊണ്ടുവരും പോത്തെ. ഓ, തലച്ചോറ് നായിന്നാല് പറഞ്ഞിട്ട് കാര്യമല്ല. ഓ, ഇതെന്താ കണ്ണുണ്ടൂടെ വലിയ പാത്രോ? എന്റെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള പാത്രമല്ല, ഈ മരുന്നൊന്ന് കുടിക്കാൻ വേണ്ടിട്ട് ഞാൻ പാത്രം ചോദിച്ചേ. പോയൊരു ഗ്ലാസ് എടുത്ത് കൊണ്ടുവരും ഒരുമ്പട്ടോളെ. ഈ ജാതിനൊക്കെ തെരണ്ടിവാൽ അച്ചാറിൽ മുക്കി തല്ലണോ? നീ പോയിക്കോ, പോയ സീരിയല് കണ്ടു കൂത്തിരുന്നോ? എന്നാലെങ്കിലും എന്റെ തൊള്ളം അടങ്ങി കിട്ടുമല്ലോ. ആമിന പോയിക്കാ ഇവിടുന്ന്. എന്റെ മുട്ടുംകാലം നന്നാട്ടെ, ബാക്കി എനിക്ക് ഞാൻ തരുന്നുണ്ട്. എന്താ മോനെ? ഉമ്മാ കൊറച്ചേരം ടി വി ഇടട്ടെ. ഇപ്പൊ കാണാൻ പറ്റിയ പരിപാടികളൊന്നും ഇല്ലല്ലോടാ. ഉണ്ടുമ്മാ, നല്ലൊരു സിനിമ ഉണ്ട്, ഞാൻ പത്രത്തിൽ കണ്ടു. ഉമ്മാന്റെ മോനെ, ഇപ്പൊ ചെന്ന് ഉറങ്ങാൻ നോക്ക്. നേരത്തെ ഉറങ്ങിയില്ലെങ്കിലേ സുബേക്ക് എണീക്കൂല. ടി വി വാങ്ങിയിട്ട് 2 മാസമായി, ഇതുവരെ ഒരു സിനിമയും കാണിച്ചു തന്നിട്ടില്ല. സിനിമ കാണാനല്ല ടി വി വാങ്ങിയത്, ലോകവിവരങ്ങൾ അറിയാനും അറിവ് വർദ്ധിപ്പിക്കാനും പറ്റുന്ന പരിപാടികൾ കാണാനാ. അല്ലെങ്കിൽ തന്നെ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുമോ ഇപ്പോഴത്തെ സിനിമകള്? കുറച്ചൊക്കെ വിനോദങ്ങളാവാന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. എന്തായി? അതൊന്നും നടക്കൂല. നല്ല സിനിമയാണെന്ന് പറയ്. ഞാൻ കൊറേ പറഞ്ഞു, അത് നടക്കൂല. ഒന്ന് ചെന്ന് പറയ് കാക്കാ. ഉമ്മാന്റെ ചീത്തയൊക്കെ എനിക്കാവൂല. ചെന്ന് പറയ്ക്ക, നിങ്ങൾ പറഞ്ഞാ കേക്കും. ചെന്ന് പറയ്. എനിക്കാവൂല, ഇനിയും പോയി ചോദിക്കാൻ. എന്താങ്ങള് കാട്ടുന്നു? ഉമ്മാ ഞാൻ ഉപ്പ വന്നല്ലോ. പഠിച്ചോന, എന്താ ഇപ്പൊ ഇതിന് പറ്റിയേ? ഏ, ഒരു കരിഞ്ഞ മണം വരുന്നുണ്ട്. ഇജായിരിക്കും ഇത് കേടുവരുത്തിയത്. ഏത് സമയത്ത് ഇജല്ല ഇതിന്റെ മുന്നിൽ വന്ന് കുത്തിരിക്കല്? നിങ്ങൾ ഇവിടെ വന്ന് കുത്തിരിക്കാറില്ലേ? ഒന്നട തരും ഞാന്. ഇജാടോ അത് കേടുവരുത്തിയേ? ഞാനൊന്നല്ല കേടുവരുത്തി, നിങ്ങളല്ലേ ടിവിന്റെ മുന്നിൽ എപ്പോഴും ഉണ്ടാല്. ഓന്റെ മോന്ത കണ്ടോ, ഓൻ തന്നെയാണ് ഇത് കേടുവരുത്തിയത്. പഠിച്ച തമ്പുരാൻ ഞാൻ എവിടെ പോയിട്ട് അതൊന്ന് നന്നാക്കി കൊണ്ടുവരിക? ആരെ വിളിച്ചിട്ട് അതൊന്ന് നന്നാക്കണത്? നിങ്ങൾ എന്തിനങ്ങനെ കിടന്ന് ചാടുന്നത്? ടി വി കേടാവുന്ന പതിവാ. ഞാനെന്റെ മൂത്താവൂടി ഒന്നോട് തരൂ. 7 മണിക്ക് സീരിയല്, 7:30 സീരിയല്, 8 മണിക്ക് സീരിയല്, 8:30 സീരിയല്, ഇതൊക്കെ നീ എവിടെ ഏത് തറവാട്ട് പോയിട്ടാ കാണുന്നേ? പടച്ചോനെ കണ്ടോ, ഓന്റെ നോട്ടം കണ്ടോ, ഓൻ തന്നെയാണ് ഇത് പടക്കാക്കിയത്. ആരെങ്കിലും പോയിട്ട് തോന്നാ നന്നാക്കാൻ നോക്ക്. ഒരു പൊരയില് ടി വി ഇല്ലാതായി പോയ അതിനാട്ടിയും വലിയ വർക്കത്ത് കടിഞ്ഞ എന്താ ഉള്ളത്? പടച്ചോനെ നിങ്ങക്ക് വയ്യ. നിങ്ങക്ക് പിന്നെയും പിന്നെയും വേണ സംശയം. നോക്കണ കണ്ടില്ല, കുറുക്കാൻ നോക്കണ മാതിരി. അന്നോട് ഞാൻ പറഞ്ഞു ആ ടി വി മോ കയ്യൊക്കെ കരുതുന്ന്. പറഞ്ഞില്ലോ? ആ ഇങ്ക് പിരാൻ തന്നെ. ഒരു കാര്യം ഞാൻ പറയാം, ചെയ്യാത്തൊരു കുറ്റത്തിന് എന്നെ ആക്രമിച്ച് വെറുതെ തീവ്രവാദിയാക്കണ്ട. ചില സമയത്ത് എനിക്ക് ഇന്നെ പിടിച്ചാ കിട്ടൂല. എന്താ അപ്പൊ പറഞ്ഞ്? ആ
ഡാ മോനെ ഇയങ്ങോട്ടാ, പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതിട്ടോ. പോടാ പോടാ. അല്ല എന്താപ്പോ ഇവിടെ പ്രശ്നം? എന്താ എല്ലാരും ഉണ്ടാണ്ടിരിക്കുന്നത്? ഓഹോ, പടച്ചോനെ, ഇവിടുത്തെ ടി വി കേടന്ന്? ആ ഇവിടെ ടി വി ഇല്ലേ, പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ ഇന്ത്യ രാജ്യത്ത് ഏത് ടി വി കേടുന്നാലും എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ ഈ വീട്ടിലെ ടി വി കേടുന്ന എനിക്ക് പൊള്ളും. എന്താ കാരണം? സ്നേഹം. അതൊന്നും പറഞ്ഞാ നിങ്ങക്ക് മനസ്സിലാവൂല. കേട്ടില്ല അമിനാജി, ഇങ്ങനെ മനുഷ്യന്മാര് വേണ്ടിയേ. ഒരെപ്പിഡോസ് മുടങ്ങിയാ പിന്നെ അത് കണ്ടു വീട്ടാൻ കഴിയൂല. നിങ്ങൾ അതൊന്നും ഓർത്ത് ബേജാറാവണ്ട. ഈ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഒരു എപ്പിസോഡ് മുടക്കൂല. ഞാൻ ഇത് ഞാൻ ഇപ്പൊ തന്നെ ശരിയായി കൊണ്ടുതരാം. അൽഹംദുലില്ലാ അമിനാ, മോനെ അന്ന പാട്ട് നല്ല മുറുക്കി പിടിച്ച മോനെ. ഇത് വേണ്ടി വരുമോ? എന്ത് മുടിഞ്ഞ വെയിറ്റാ. ഇന്നത്തെ എപ്പിഡോസ് കാണാൻ കഴിയുമെന്ന് വിചാരിച്ചല്ല. ടി വി കേടന്നപ്പോ മനസ്സിലൊരു ലഡു കുടുങ്ങിയ മാതിരിയായി പോയി. എന്നാപ്പ ഞമ്മളെ ടി വി ദാവൂദ് നന്നാക്കി കൊണ്ടുവരാന്ന് പഠിച്ചോനറിയാം. ഞമ്മളെ ടി വി കേട് വന്നപ്പോ തന്നെ മാന് പുതിയ ടി വി വാങ്ങിയത് നന്നായി. ഞാൻ ഇടക്കിടക്ക് ഇവിടെ വന്ന് കാണാലോ. ഇവിടെ ടി വി വാങ്ങിയ ഞാനല്ലേ നിങ്ങക്ക് പറഞ്ഞേ. ഇത് നല്ല ടി വി ആണല്ലോ. സീരിയലിന്റെ സമയമായോ? സമയൊക്കെ ആയി. കമ്പനി ഫ്ലാറ്റ് ഓഫീസ് കാർ 24 hours job. ഇത് മൊബൈൽ ഫോൺ. ബില്ല് കമ്പനി അടയ്ക്കും എന്ന് കരുതി 24 hours. അല്ല കൗസല്യ വന്നു. ഞോളെ വക കുറേ തുളകണ്ട. ഇങ്ങോളെ കണ്ണിനെ നേരെ കണ്ടോ. നിങ്ങൾക്ക് കണ്ടുടങ്ങി എണീറ്റ് പോയിക്കോളി. എനിക്ക് ഓളെ ഇഷ്ടാ. വെല്ലിയ ബാ ക്രിക്കറ്റ് ഇടി നിങ്ങളെ. മുണ്ടാതെ പോടാ. കണ്ടിട്ട് ഉച്ചയ്ക്ക് ഇടന്ന് ഉറങ്ങിക്കോ. ദേൽ വാ. ചേട്ടനെ ഇപ്പോ കാണാൻ പറ്റുമോ തോന്നുന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെയാണോ വിചാരിക്കുന്നത്? നാളെ രാവിലെ ശുക്കൂറേ ഈ പഠിക്കുന്ന സമയത്ത് ടിവിയും ക്രിക്കറ്റും കണ്ട് നടന്നാൽ എങ്ങനെയാ? പഠിക്കാൻ പോയിട്ടൊന്നും വലിയ കാര്യമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചെറുപ്പത്തിലെ പുസ്തകം എടുത്ത് സ്കൂളിൽ പോയിട്ടെങ്കിൽ ഞമ്മളെ സച്ചിൻ ഉണ്ടാവുന്നു, സെവാഗും ധോണിയും ഉണ്ടാവുന്നു. അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല. നല്ലോണം പഠിച്ചില്ലെങ്കിലേ പരീക്ഷയ്ക്ക് തോറ്റുപോകും. പരീക്ഷക്ക് തോറ്റാലേ ഒരാളെ തോൽക്കുള്ളൂ, പക്ഷെ ക്രിക്കറ്റിൽ തോറ്റാലേ ഇന്ത്യ മൊത്തം തോറ്റുപോകും. പടച്ചോനെ നോക്കിയ ആമിനാജ് ഓന്റെ ഒരു ഇൽമ്. ഇത്രമാത്രം ഇൽമ എനിക്കുണ്ടെങ്കിലേ ഇനി സ്കൂളിലൊന്നും പോണ്ട. സുക്കൂറെ പഠിക്കാൻ പോണേനുമാണൊരു അതിര്. എനിക്ക് തന്നെ വിശ്വാസമാണനു. അല്ലെങ്കിൽ പിന്നെ ഓഫീസിൽ ആർക്കും അറിയാത്ത സീക്രട്ട്. അല്ല നോക്കി ആ പെൺകുട്ടിന്റെ കണ്ണീര് കണ്ടുകൂടാ ആമിന. ഹലോ. ഹലോ, എത്ര നേരമായി പൊട്ടാ മിസ് കോൾ ഇട്ട് കാത്തിരിക്കുന്നു. അതെ, ഞാൻ വീട്ടിലായിരുന്നു, ഇപ്പോഴാ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയത്. എന്താ പ്രത്യേകിച്ച്? പിന്നെ ഇവിടെ ആരുമില്ല. എന്താ മിനിത്താർ അമ്മ വരാഞ്ഞത്? ഓള് പോരുന്നില്ല എന്ന് പറഞ്ഞു. ഓളാടെ ഒറ്റക്ക വാതിലകത്ത് നടച്ച പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ എന്താ പേടി? വാതിലകത്തുനിന്ന് തുറക്കാനും കഴിയുമല്ലോ. അടിമാടന്റെ നോട്ടം കണ്ടില്ലേ, കണ്ണിന് കുത്തണം. ഓനോടാ വർത്താനം. രാവിലെ മുതൽ ഒരേ തുമ്മല്, നല്ല ചൂടുണ്ട്. അങ്ങനെ മാണ. അല്ല ഹാമിന പറ്റിച്ചല്ലോ, കരണ്ട് പോയല്ലോ. എന്താ ഇപ്പൊ ഒരു പോക്ക് കരണ്ടിന്? എനിക്കറിയില്ല എന്താ ഇനിയിപ്പ ചെയ്യാ. ബെർണർ ഇവിടെ ആചാറാ മാളെ,
ഓളെവിടെ പോയി? ഒരു മുണ്ടാട്ടും ഇല്ലല്ലോ. ആമിൻ അജ ഒന്ന് പുറത്തിറങ്ങി നോക്കിയാ, ഫീസ് പോയി ഉണ്ടാവോ? ഫീസ് അങ്ങോട്ടോ. ഹലോ ജിന്നെ, ഇനിയിപ്പോ ബാക്കി കാണാനും കഴിയൂല. മനസ്സിൽ പിന്നെ ഇല്ലോട്ട് കുടുങ്ങിയല്ലോ. ഏതായാലും അവിടെ പോയിട്ട് പണിയൊന്നുമില്ലല്ലോ. കറണ്ട് വരുന്നത് വരെ കാക്കുക. ഞമ്മക്ക് ഇവിടെ തന്നെ കുത്തിരിക്കാം. ഇങ്ങനത്തെ സമയത്ത് ഇവിടെ ഒരു കറണ്ട് പോക്കാ, ഇനി അത് നന്നായി കിട്ടണമെങ്കിൽ ഒരുപാട് പണിയാ. എന്താ കാട്ടണ ആമിന? നിങ്ങള് പറയ്, ഇരുന്ന് നോക്കല്ലേ? ആ ഇരിക്ക. അല്ലെങ്കി ഇവിടെ കടന്നാലോ? അതും തരക്കടില്ല. കറണ്ട് വരുമ്പോൾ വിളിച്ചോളൂ. വല്യാപ്പേ, നിങ്ങളിപ്പോ പറഞ്ഞതാ പോയിന്റ്, ഞമ്മക്ക് ഇവിടെ കടക്കാം. ഇനിയിപ്പോ ഇരുന്നിട്ടും വലിയ കാര്യൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളി. റമ്മിലെ അവിടെ ഒറ്റയ്ക്കല്ലേ? നമ്മളിപ്പോ പോവാലേ? ഇപ്പൊ പോണോ? ഇനി ഇരുന്നിട്ട് വലിയ കാര്യല്ലാന്ന് തോന്നുന്നു. ഒരു കൊറച്ചും കൂടി നടക്ക്. വല്ലാത്തൊരു കോളായി പോയി. കൊറച്ചും കൂടി കാത്തു നോക്കേന്. ഇതാ ഞങ്ങളെ വാക്കിന് ഒരു സ്ഥിരത അല്ലാന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ ഇവിടെ കടക്കാൻ പൂതി വെച്ചു പോയി. ഉണ്ടാതെ പോടാടുന്ന്. ഇതാ ഞാൻ പറഞ്ഞേ, അവനാന് സുഖം പോലെ സീരിയല് കാണണെങ്കില് അവനാന്റെ പോരാ തന്നെ ടി വി വേണം. അതന്നെ. വേ നടന്നോട്. നടക്കണേ കണ്ടില്ലേ? ഞമ്മളെ ടി വി നന്നാക്കാൻ ഒരുത്തം കൊണ്ടുപോയിട്ട് ഇതുവരെ അവന്റെ വാല് തന്നെ കണ്ടിയില്ല. അല്ലാ, റാംല റാംല റാംല, ഓ വാതില് തുറന്ന. ദാ വരുന്നു. ജേടേ ജേടാ, സുക്കൂർ. ഇവിടെ നനക്കെന്താ അവിടെ പണി? വാതിലൊന്ന് തുറക്ക്. ഇവിടെ എവിടെ പോയി കടക്കുക? സ്വസ്ഥായിട്ട് ടി വി പരിപാടി കാണാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിലേ പിന്നെ എന്തിനാ മാസാമാസം കേബിൾ ടിവിയുടെ വാടക കൊടുക്കണേ? നീ പോയി ടി വി അടിച്ചുവിട്ടേ. എന്റെ ഉമ്മാന്റെ അടുത്ത് ഒരടവും നടക്കൂല. എല്ലാ കാര്യവും ഉമ്മാക്കറിയാം. മാത്രല്ല, എല്ലാ കാര്യവും ഉപ്പാനോട് ചർച്ച ചെയ്യുകയും ചെയ്യും. നിന്റെ ഉപ്പാക്ക് ഗൾഫിൽ പോകാനുള്ള പരിപാടി ഒന്നില്ലടേ? ആ എനിക്കറിയില്ല. എന്റെ ഉപ്പ ഗൾഫിലായതുകൊണ്ട് എനിക്കാരും പേടിക്കാതെ നടക്കാം. അല്ല, അപ്പൊ ഉമ്മ ചീത്ത അറിയില്ല? ഹേയ് ചീത്ത പറയേ, ഉമ്മ ഫുൾ ടൈം ടി വിക്ക് മുമ്പില. കരണ്ട് പോണ അവിടെ എണീക്കണമെങ്കിൽ. ഈ വീട്ടിലെ രണ്ട് ടി വിയാ, ഒന്ന് ഉമ്മാക്കും ഒന്നിനിക്കും. അനിയനും രണ്ട് അനിയത്തിമാരും ഉമ്മാന്റെ ഒപ്പം ഇരുന്ന ടി വിയാണ്. ഈ റൂമിലെ ആരും കയറൂല, ഇതെന്റെ സ്വന്തം റൂമാ. അല്ല, ഈ മൊബൈൽ ഫോണൊക്കെ ആരുടേതാ? എന്റേത്. എന്തിനാ ഇത്ര അധികം? കിടക്കട്ടെ. ഇതൊക്കെ വാങ്ങാൻ ഉപ്പ കാശയച്ചരോ? ഈ മൊബൈൽ ഉപ്പ വാങ്ങിത്തന്നതാ. ഇത് എന്റെ സുഹൃത്ത് തന്നതാ. ഇത് പിന്നെ ഞാൻ വാങ്ങിയതാ. അല്ല, ഇതിനെന്താ വില? വില കേട്ടാ നീ ഞെട്ടും. നിന്റെ ഉപ്പാക്ക് ഗൾഫിൽ നല്ല ശമ്പളാ. ആ അതൊന്നും എനിക്കറിഞ്ഞൂടാ. നിന്റെ അത്യാവശ്യമുള്ള കാശൊക്കെ ഉപ്പ അയച്ചുതരും, കുറച്ചൊക്കെ ഉമ്മാനെയും പറ്റിക്കും. ഹോ, എന്റെ ഉമ്മാന്റെ അടുത്തുനിന്ന് ഒരു 10 രൂപ കിട്ടണമെങ്കിൽ അതിനുള്ള കാരണം മുഴുവനും ബോധിപ്പിക്കണം. നീ ഇത് കണ്ടോ, കാശാണിതൊക്കെ. ഇത് ഉപ്പ അയച്ചിരുന്നതോ ഉമ്മാനെ പറ്റിക്കൊന്നുമല്ല. പിന്നെ ഇതുണ്ടാക്കാൻ വഴികൾ വേറെയുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ കൂടെ നാമതി. ഞാൻ എന്റെ ചില സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തരാം. അവര് പറയും പോലെ നിന്ന നിന്റെ കയ്യിൽ നോട്ടിന്റെ കെട്ടുകൾ വരും. എന്താ? ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. നീ ഒരു കാര്യം ചെയ്, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വാ. ഇഷ്ടം പോലെ ടി വി ആണ്, കമ്പ്യൂട്ടറിൽ കളിക്കുക, ഇന്റർനെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇഷ്ടം പോലെ സീഡികളുണ്ട്, കണ്ട നീ ഞെട്ടും, അതൊക്കെ കാണാം. അതിനെപ്പോഴാ വരിക? ആകെ ഒരു ഒഴിവുള്ളത് ഞായറാഴ്ച, അന്നാണെ ഫുൾ ടൈം ഒപ്പം വീട്ടിലുണ്ടാവും. ഇടക്കിടക്ക് സ്കൂൾ കട്ട് ചെയ്താൽ മതി, പിന്നെ കമ്പനി സ്റ്റഡി എന്ന് പറഞ്ഞ് രാത്രി ഇങ്ങോട്ട് പോരെ. വെരി. ഇമ്രാന്റെ കമ്പ്യൂട്ടർ എന്നും കേടാ, അത് നന്നാക്കാനാ ഞങ്ങൾക്ക് നേരമുള്ളൂ. അല്ലാത്ത ഇവൻ എന്താ അതുമ ചെയ്യുന്നത്? എനിക്കറിഞ്ഞൂടാ, ഓന്റെ മുറിയിൽ ഞാൻ കേറാറില്ല. അല്ല, നന്നാക്കണേന് കാശ് കിട്ടുന്നുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ ഓന്റെ വലിയ ചങ്ങായിമാരല്ലേ, അപ്പൊ കാശ് വാങ്ങാൻ പറ്റുമോ? ടി വി പിന്നെ കാണാം, വാടേ. ഹലോ. ഹായ് ഫ്രണ്ട്സ്, വരണം വരണം.
ആരിത് സൽമാനോ? നിങ്ങൾക്ക് എന്റെ പേരെങ്ങനെ മനസ്സിലായി? നീ ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാറില്ലെങ്കിലും നിന്നെ പോലെയുള്ളവരെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ പോട്ടെ. ആ അങ്ങനെ അങ്ങ് പോയാലോ, എന്താ ഇത്ര തിരക്ക്? ഞാൻ വന്നിട്ട് കൊറേ നേരായി. അവനെ അവനെ ഇന്ന് ഒരു പരുവത്തിലാണ് ഞാനിവിടെ എത്തിച്ചത്. ഇന്ന് തന്നെ അവനെ പേടിപ്പിച്ചു വിട്ടാലേ നിങ്ങളുടെ പദ്ധതികളൊക്കെ വെള്ളത്തിലാവും. ഓക്കേ, എല്ലാം നീ പറയും പോലെ. എടാ, തണുത്ത വെള്ളം എടുത്തു വെച്ചിട്ടില്ലേ? ഒയ്യോ ഇല്ല, അതൊക്കെ നെടുത്തു വെച്ചൂടെ. അതിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാ എന്താ ചെയ്യ? എന്റെ ഒന്നുമില്ല, കുറച്ച് വെള്ളം എടുക്കാൻ വന്നത്. ആ ഫ്രിഡ്ജിലുണ്ട്, പോയി എടുത്തോ. ഓ എന്താപ്പോ അത്, ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? ടച്ചിങ്സിനൊന്നും ഇല്ലാതെ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇതകത്താക്ക? ഇപ്പോ താത്ത ഇവിടെ കുറിക്കാനൊന്നുമില്ലേ? ആ അടുക്കളയിൽ അലമാരയിൽ ഉണ്ടാവും. ഈ ആദ്യമായിട്ട് എവിടെ വരുന്നത്? ആ അവിടെ ശരി, നല്ല അടിപൊളി പീസ് കിട്ടിയിട്ടുണ്ട്. ഇതാ കേട്ടോക്ക്, നാടനാ. മിസ് അടിച്ചാ തിരിച്ചു വിളിക്കാനൊക്കെ ഇപ്പൊ മടിയായില്ലേ? മടിയോ എന്റെ പൊന്നെ, അങ്ങനൊന്നും പറയല്ലേ. പിന്നെന്താ തിരിച്ചു വിളിക്കാൻ ഇത്ര സമയം എടുത്തത്? അതെ, ഈ നേരത്തെ വിളിച്ചപ്പോഴേ എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഓരോന്ന് ഒഴിവാക്കി ഇത്തിരി വൈകി. നിനക്കെന്ത ഒരു പരിങ്ങല്? ഏയ്, നിന്റെ കൂടെ വേറെ ആരൊക്കെയാ ഉള്ളത്? എന്റെ കൂടെ ആരുണ്ടാവാൻ? അല്ലെങ്കിലും കൂടെ ആൾക്കാരുണ്ടാവുമ്പേ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അല്ല, ആ കിളവനും കിളവിണ്ട് അവിടെ, അവർക്ക് വേറെ ഒരു പണിയില്ലേ? ഏത് നേരം നോക്കിയാലും ടി വിയുടെ മുന്നിൽ കുത്തിരിക്കുക. നീട്ട് പോവാൻ പറഞ്ഞൂടെ? അയ്യടാ, അതൊന്നും ഞാൻ പറയൂല. കാണുകെന്റെ കൂട്ടുകാരെ, ശാന്തി സമാധാനമോടെ വാണിടുന്ന മാനുവിൻ കുടുംബ ചരിത്രം, അവർ കാത്തതൊക്കെയും തകർന്ന ദാരുണ ചിത്രം. കാണുകെന്റെ കൂട്ടുകാരെ, ശാന്തി സമാധാനമോടെ വാണിടുന്ന മാനുവിൻ കുടുംബ ചരിത്രം, അവർ കാത്തതൊക്കെയും തകർന്ന ദാരുണ ചിത്രം. മണവിഹാജരക്കഭയം, മക്കൾക്കും പെരുത്തു പ്രിയം, മാനു തന്റെ വൃദ്ധരക്ഷിതാക്കൾക്കാശ്രയം നൽകി മണ്ണിലുള്ള സ്വർഗമാക്കി സ്വന്തമാലയം. മണവിഹാജരക്കഭയം, മക്കൾക്കും പെരുത്തു പ്രിയം, മാനു തന്റെ വൃദ്ധരക്ഷിതാക്കൾക്കാശ്രയം നൽകി മണ്ണിലുള്ള സ്വർഗമാക്കി സ്വന്തമാലയം. ചുറ്റിലുമുള്ള കുടുംബങ്ങൾ ആ ചിട്ടകൾ കണ്ടു കൊതിച്ചു, ബന്ധുജനങ്ങളും ഇവരാൽ സൗഹൃദം എന്താണെന്നു പഠിച്ചു. സൃഷ്ടാവിൻ വിധി പോൽ ജീവിച്ചു, സൃഷ്ടികളെയും സ്നേഹിച്ചു, കഷ്ടപ്പാടിൽ പെട്ടവരെ പലമട്ടിലറിഞ്ഞു സഹായിച്ചു, പലമട്ടിലറിഞ്ഞു സഹായിച്ചു. ധ്യാനത്തെക്കാൾ അധ്വാനത്തിന് സ്ഥാനം നൽകിയൊരാദർശം, മാനവരൊന്നാണെന്നരുളും ഖുർആനിൽ നിന്നാണ് ആവേശം, ഖുർആനിൽ നിന്നാണ് ആവേശം. അച്ചടക്കത്തിന്റെ കല്ലടുക്കി വെച്ച വീട്, ആദർശ ചാന്തു തേച്ചവർ പടുത്ത വീട്, ഹാജരതൻ നെഞ്ചിലെ വിളക്ക് തെളിഞ്ഞിടും, ആ വസതിക്കാഭിമുഖ്യമെന്നും.
നന്മയോട്. ആ വീട്ടിൽ കൊണ്ടുവന്നൊരത്ഭുതത്തിൻ കൂടെ ആ കൂട്ടിലുണ്ട് ചെന്നായി തോലുകണ്ടാൽ ആട്. നല്ല മട്ടിൽ കേറി വന്നു വില്ലനായി മാറിടുന്ന ടിവി കുട്ടികളെ കെട്ടിയിട്ട് കട്ടപ്പുകയാക്കിടുന്നു ഭാവി. നല്ല മട്ടിൽ കേറി വന്നു വില്ലനായി മാറിടുന്ന ടിവി കുട്ടികളെ കെട്ടിയിട്ട് കട്ടപ്പുകയാക്കിടുന്നു ഭാവി. പഠിപ്പിക്കേണ്ടൊരും മൈദ പരമ്പരയും കണ്ട് കണ്ണീർ തൂവി കൊടുക്കും പാപ്പ ചാനലുകൾക്കെടുത്തു തൻ്റെ സമയത്തിൻ്റെ ചാവി. പഠിപ്പിക്കേണ്ടൊരും മൈദ പരമ്പരയും കണ്ട് കണ്ണീർ തൂവി കൊടുക്കും പാപ്പ ചാനലുകൾക്കെടുത്തു തൻ്റെ സമയത്തിൻ്റെ ചാവി. അടുക്കളത്തോട്ടത്തിൽ കാഴ്ച ഫലം കൊണ്ടെന്ന് മിടുക്കിയാം ഹാജറയുണ്ടാക്കി തൽക്ഷണം തെല്ലും അടുക്കാത്ത മായമില്ലാത്ത ഭക്ഷണം. മനസ്സിനും ദേഹത്തിനും ഹാനികരമായ പാർസൽ മാനു തന്നെ വാങ്ങി വരും ടിവി കാരണം. ഇന്ന് മാനു തന്നെ വാങ്ങി വരും ടിവി കാരണം. വൃദ്ധരാമദാ പിതാക്കൾ കന്നു ഹാജറ കൊടുത്ത ശ്രദ്ധ ഇന്നു നഷ്ടമായ യന്ത്രം മൂലം. ഇല്ല സാഹചര്യമെന്നായി നല്ല ചിന്തകൾ കുണര ഇന്നവർക്കും വന്നു ചേർന്നു കഷ്ടകാലം. ഇല്ല സാഹചര്യമെന്നായി നല്ല ചിന്തകൾ കുണര ഇന്നവർക്കും വന്നു ചേർന്നു കഷ്ടകാലം. എന്ന പേരിലേതു വേഷവും പടച്ചു വിൽക്കും ചൂഷകന്മാരുടെ വിപണന തന്ത്രം. ഇത്തിരി മധുരം പകർന്നു മർത്യരെ മയക്കിടുന്ന കുത്തകയുടെ വമ്പൻ വിപണന തന്ത്രം. ചെറിയൊരു കള്ളം പറഞ്ഞു പോയാലും ചെവി പിടിച്ചിത്രയും കാലം. പറയിച്ചു മക്കളെ കൊണ്ടവൾ താനില്ല മുറിയിലെന്ന വസ്തു മൂലം. ഉമ്മറത്താരു വന്നെന്ത് ചോദിച്ചാലും ഉത്തരം നൽകാതായും ഇത്തരം കംപ്ലൈന്റ്സ് നിങ്ങളെ കുറിച്ച് കേൾക്കരുത്, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കോ? ഇല്ല സർ. പോയിക്കോ.
ആ വരൂ, ഇരിക്കൂ. മുമ്പ് ഇടയ്ക്കിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്ന പതിവുണ്ടായിരുന്നു അല്ലേ മാനു? ഇപ്പോഴൊന്ന് കാണണമെങ്കിൽ വിളിച്ചു വരുത്തേണ്ട അവസ്ഥയായി. തിരക്ക് കാരണം ഇപ്പൊ തീരെ ഒഴിവ് കിട്ടാറില്ല, അതുകൊണ്ടാ. മുമ്പ് ഇതിനേക്കാൾ തിരക്കായിരുന്നല്ലോ. അന്ന് മാസത്തിലൊരിക്കലെങ്കിലും ഇവിടെ വന്ന് കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നില്ലേ? എന്നെ മാത്രമല്ല, ഓരോ അധ്യാപകനെയും പ്രത്യേകം പ്രത്യേകം കാണാൻ അന്ന് സമയമുണ്ടായിരുന്നു. അതിൻ്റെ ഗുണം വന്ന് കുട്ടികളിലും കണ്ടിരുന്നു. ഇതാ സൽമാന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. ഇതിൽ ഒപ്പിട്ടത് നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങളിത് കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സുന്ദര. എന്താ സാർ? ജയദേവൻ മാഷെ വിളിക്കൂ. മാനു, രണ്ടു കൊല്ലം മുമ്പ് നിങ്ങളുടെ മകനെക്കുറിച്ച് ഇതുപോലെ ഇരുന്ന് ഞാൻ കുറേ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവനെക്കുറിച്ച് എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ്റെ ടാലൻറ്റ് കണ്ട് ഈ സ്കൂളിലെ അധ്യാപകരെല്ലാം അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. SSLC പരീക്ഷ കഴിയുമ്പോൾ ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച 10 കുട്ടികളിൽ നിങ്ങളുടെ മകനുണ്ടാകുമെന്ന് ഉറപ്പിച്ചവരാണ് ഞങ്ങൾ. ഇന്നിപ്പോൾ SSLCയുടെ ക്വാർട്ടർലി പരീക്ഷ കഴിഞ്ഞപ്പോൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒരൊറ്റ വിഷയത്തിൽ പോലും നിങ്ങളുടെ മകൻ പാസ്സായിട്ടില്ല. ഈ കൊല്ലത്തിൽ ഫൈനൽ എക്സാമിനേഷൻ എഴുതുന്നേക്കാൾ നല്ലത് പഠിപ്പ് നിർത്തുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾക്കും സ്കൂളിനും ഒരു ചീത്തപ്പേർ ഒഴിഞ്ഞുവിട്ടു. ഞാനിത് പറയുന്നത് സൽമാൻ മാനുവിൻ്റെ മകനായതുകൊണ്ടാണ്. ഈ സ്കൂളിലെ മറ്റു കുട്ടികളൊക്കെ മിടുക്കന്മാരൊന്നുമല്ല. നന്നായി പഠിക്കുന്നവരുണ്ട്, വെറുതെ വലിഞ്ഞു കയറി വരുന്നവരുമുണ്ട്. അച്ചടക്കം നിലനിർത്താൻ പെടാപ്പാട് പെടുന്നവരാണ് ഇവിടുത്തെ അധ്യാപകരെല്ലാവരും. കളി വിനോദങ്ങളിലാണ് കുട്ടികൾക്കൊക്കെ താല്പര്യം. ഇതിലേത് കൂട്ടത്തിലാണ് സൽമാൻ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനമെടുക്കൂ. ആ മാഷേ, കാര്യങ്ങൾ ഏറെക്കുറെ ഞാൻ സംസാരിച്ചു. ഇനി ക്ലാസ് ടീച്ചർ എന്ന നിലയ്ക്ക് മാഷ്ക്ക് പറയാനുള്ളത് പറഞ്ഞേക്കും. മാനു, ഞാനപ്പോ സൽമാന്റെ ക്ലാസ് ടീച്ചർ. അവന്റെ കാര്യങ്ങളൊക്കെ എച്ചവൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളെല്ലാവരെയും നിരാശപ്പെടുത്തി കളഞ്ഞു അവൻ. പഠിപ്പിന്റെ കാര്യം പോട്ടെ, വളരെ സൗമ്യനായിരുന്നു അവനിപ്പോ മഹാധിക്കാരിയായി മാറിയിട്ടുണ്ട്. ഈ സ്കൂളിൽ വെച്ച് ഏറ്റവും വലിയ തല്ലിപ്പള്ളികളുമായിട്ടാണ് അവന്റെ കൂട്ടുകെട്ട്. അവനെപ്പറ്റി പഠിച്ചപ്പം വീട്ടുകാർക്ക് അവന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്റെ ഭാര്യയാണ് മക്കളുടെ പഠനകാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. മുമ്പ് തന്നെ എനിക്കതിന് സമയം കിട്ടാറില്ല. ഇനി ഞങ്ങൾ അവൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചോളാം. പഠിക്കാൻ വേണ്ടി അവന് നല്ല ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. ശിക്ഷിച്ച് പഠിപ്പിക്കാവുന്ന പരിധിയിൽ നിന്നൊക്കെ അവൻ എന്നോ വിട്ടുപോയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ അവനെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. അവനെ മുൻനിർത്തി സംസാരിക്കുന്നത് അവൻ നന്നാവുക. ശരി മാഷേ. നീ എന്താ ഈ രാത്രി പുറത്തിറങ്ങിക്കുന്നത്? മാനുക്കാന്റെ വീട്ടിൽ നിന്ന് ഭയങ്കര ബഹളം കേൾക്കുന്നു. എന്ത് ബഹളം? മാനുക്ക് ആചരയും തമ്മില് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു. സൽമാന്റെ കാര്യം പറഞ്ഞിട്ടാന്നാ തോന്നണത്. ഏതായാലും അതിന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമായി. കള്ളുകുടിയന്മാരെ വീട്ടിലാ സാധാരണ ഇങ്ങനത്തെ ബഹളം ഉണ്ടാവുക. നമ്മളിപ്പോ തൽക്കാലം അത് കേട്ടതായി ഭാവിക്കണ്ട. പിന്നെ മക്കളൊക്കെ ഉറങ്ങിയോ? ഇല്ല, ഓല് പഠിക്കുക. ഭക്ഷണമൊക്കെ റെഡിയായില്ലേ? എന്താടാ ഉറങ്ങിയിട്ടില്ലല്ലേ? ഞാൻ വിചാരിച്ചു നീ ഉറങ്ങിയിട്ടുണ്ടാവുന്നു. ഇരിക്കിരിക്ക. ഇരിക്കിരിക്കിരിക്ക. പുതിയ പ്രോഗ്രാമാണല്ലോ. എന്നാ എല്ലാരും ഭക്ഷണം കഴിക്കുക. ഒരു 5 മിനിറ്റ് കഴിയട്ടെ. 5 10 ദേ അപ്പുറത്ത് പണിയുണ്ട്. ഓ ഓ ഓ
എന്തായി? എന്താ വല്ല ഡൗട്ട്സും ഉണ്ടോ? ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനല്ലേ ഉമ്മ. ഇവിടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ ഉമ്മയും കാശിന്റെ ആവശ്യത്തിന് ഞാനും. അതിനെ അസൂയപ്പെട്ടിട്ട് കാര്യമല്ല, മക്കള് പഠിക്കുമ്പളേ വീട്ടില് വന്നിരുന്നാ മതി. മക്കളെ, നിങ്ങളും സൽമാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പം കുറഞ്ഞോ? പണ്ടത്തെ പോലെ ഒന്നല്ല. ഞങ്ങളൊന്നും അവന്റെ കമ്പനിക്ക് ചേരൂല. അവന്റെ ഫ്രണ്ട്സൊക്കെ വലിയ ആൾക്കാരാ. അവന് സ്വന്തമായിട്ട് മൊബൈലുണ്ട്, കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്, പിന്നെ സ്വന്തമായിട്ട് ബൈക്ക് ഓടിക്കാനും അറിയാം. അവന്റെ കൂടെ കൂടിയ മൊബൈൽ വാങ്ങിത്തരുന്ന ഒരാളെ പരിചയപ്പെടുത്തി തരാന്ന് എന്നോട് പറഞ്ഞു. ഒരുപാട് കാശും കിട്ടത്രേ. എന്നിട്ട് മോൻ എന്താ പറഞ്ഞത്? മൊബൈൽ ആവശ്യമുള്ളപ്പോ എന്റെ ഉപ്പാനെ കൊണ്ട് വാങ്ങിപ്പിച്ചോളാന്ന് ഞാൻ പറഞ്ഞു. മോന്റെ ക്ലാസ്സിൽ മൊബൈൽ ഇല്ലാത്ത എത്ര കുട്ടികളുണ്ടാവും? ഒരു 10-15 കുട്ടികളൊക്കെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉപ്പ ഓരോ മൊബൈൽ വാങ്ങിത്തരാൻ പോവാണ്. രാവിലെ സ്കൂളിൽ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ഞങ്ങൾക്ക് എന്തിനാ ഉപ്പ മൊബൈൽ? അല്ല, നിങ്ങളുടെ ഒക്കെ ഫ്രണ്ട്സിന്റെ ഇടയില് നിങ്ങൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. എന്റെ ഫ്രണ്ട്സിൽ ആർക്കും മൊബൈൽ ഇല്ല. മൊബൈലിൽ ആരും എന്റെ ഫ്രണ്ട്സും അല്ല. എന്റെ ഫ്രണ്ട്സിൽ മൊബൈൽ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമല്ല. എന്റെ മക്കളിപ്പോ പഠനത്തിന് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അതാതിന്റെ സമയത്ത് ഞങ്ങൾ വാങ്ങിത്തരും. മറ്റുള്ളവരുടെ കയ്യിലുള്ളതൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ടാവുന്നതിൽ വലിയ മഹത്വമൊന്നുമില്ല. പണം കൊടുത്താൽ കൈവശപ്പെടുത്താവുന്ന ഒരുപാട് വസ്തുക്കളുണ്ട് ഈ രാജ്യത്ത്. പക്ഷേ എത്ര പണം കൊടുത്താലും നേടാൻ കഴിയാത്ത ഒന്നുണ്ട്, നമ്മുടെ സൽസ്വഭാവം. കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടായതുകൊണ്ട് ആരും കേമനാവില്ല. നന്നായി പഠിക്കുന്നവരും മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നവരാ കേമന്മാർ. മരണം വരെ കൂടെ ഉണ്ടാവുക, അത് മാത്ര അല്ല, മരിച്ചാലും അതാ കൂടെ ഉണ്ടാവുക. എന്റെ മക്കളെ ഇത്ര നല്ല കുട്ടികളാക്കി വളർത്തിയതിന് നിനക്ക് ഞാൻ ഏത് അവാർഡാടി തരേണ്ടത്? ഞാൻ മാത്രല്ലല്ലോ, ഇക്കയില്ല എന്റെ കൂടെ. ഒരു കച്ചവടക്കാരനാ എനിക്ക്, വീട് നോക്കാൻ എവിടെയടി സമയം? എനിക്കും മക്കൾക്കും ഹലാലായ ഭക്ഷണം കൊണ്ട് തരുന്നില്ലേ? ഒരു കുടുംബം നന്നാവാൻ അത് മാത്രം മതി. നീ എവിടെയായിരുന്നു ഇത്ര സമയം? വായിക്കാൻ പോയതായിരുന്നു. വായിക്കാനോ? എങ്ങോട്ട്? സായിദിന്റെ വീട്ടിലേക്ക്. നിനക്ക് വായിക്കാൻ ഈ വീട്ടിൽ സ്ഥലല്ലേ? കമ്പനി സ്റ്റഡി നടത്താൻ വേണ്ടി. രാവിലെ സ്കൂളിൽ വെച്ച് മാഷ് പറഞ്ഞു നിനക്ക് ഓർമ്മല്ലേ? ഹാഫ് ഇയർലി പരീക്ഷക്ക് നിന്റെ പ്രോഗ്രസ് കാർഡ് കിട്ടട്ടെ, ബാക്കി ഞാൻ അപ്പൊ പറഞ്ഞുതരാം. കേറിപ്പോടാകത്ത്. സീരിയലിന്റെയും സിനിമന്റെ ഇടയിലുള്ള പരസ്യത്തിന്റെ നേരത്തെങ്കിലും കുട്ടിയൊക്കെ നാലക്ഷരം പറഞ്ഞു കൊടുക്കണ്ട ഹാജരാ. ഓ, ടി വി കാണാത്ത ഒരാള് അങ്ങോട്ട് മാറി നാണി. ഞാൻ 24 മണിക്കൂറും എന്റെ മാതിരി ടിവിന്റെ മുമ്പിൽ പൊരുതി കിടക്കല്ല. നീ അപ്പുറത്തെ ബാപ്പുവിന്റെ സൗദാബിനെ കണ്ട് പഠിക്കേ, രണ്ടു മക്കൾ അവളും പോറ്റുന്നുണ്ടല്ലോ. സൗദാബിന്റെ വർത്താനം ഓളത്ര നല്ലോണാണെങ്കിൽ നിങ്ങൾക്ക് ഓളത്തിനെ കെട്ടിക്കൂടായിനോ? പതുക്കെ പറയടി, അപ്പുറത്ത് ഉപ്പയുമ്മയുണ്ട്. ടി വി കണ്ട് തോന്നുന്നത് എന്തും വിളിച്ചു വരാനായിട്ടുണ്ട് നിനക്ക്. നീ എന്നീ ടിവിന്റെ മുമ്പ് എണീറ്റ് പോകുന്നോ അന്നേ നീ നന്നാവുള്ളൂ. കുറച്ച് ടി വി കണ്ടിട്ട് ആകാശം പൊഴിഞ്ഞു വിക്കുകയാണെങ്കിൽ അങ്ങോട്ട് വിക്കട്ടെ, അങ്ങോട്ട് മാറി നാണേ. ഞാൻ പോകാം, നീ ഇതിന്റെ മുമ്പ് കിടന്ന് ഒടുങ്ങ്, നാശം. പണ്ടൊക്കെ നമ്മളെ മാനൊരു കാര്യം പറഞ്ഞാല് അത് സ്ട്രോങ് ഉള്ള വർത്താനായിരുന്നു. മക്കൾക്കും ആഞ്ചിറാക്കും അതിനൊരെതിരുണ്ടായിരുന്നില്ല. ഇപ്പൊ കേട്ടില്ലേ മാനുവിന്റെ വർത്താനത്തിലൊരു ധൈര്യക്കുറവ്? എന്താ കാരണം എന്നറിയോ? രാത്രി 1 മണി 2 മണി വരെ
ഓനും ഇരിക്കുന്നത് ആ പെട്ടിന് മുമ്പിലാ. പവർ കട്ടിന്റെ സമയത്ത് മലക്കൽ മൗത്ത് വരാവുന്ന എന്റെ പ്രാർത്ഥന, ആ നേരത്തെങ്കിലും റഹ്മത്തിന്റെ മലക്കേക്ക് ഇവിടെ ഇറങ്ങാലോ. ഉറങ്ങാൻ കിടക്കുമ്പോ വിഷമുണ്ടാക്കുന്ന ഭർത്താനൊന്നും പറയല്ലേ നിങ്ങള്. കണ്ടില്ല ജാ കുട്ടി കാട്ടി കൂട്ടണ? ഓ, എനിക്ക് അവളെ തീരെ പിടിച്ചില്ല. അതെന്തേ? ഓ, ഓളൊരു കൊഞ്ചലും കൊഴയലും കാട്ടലും. എനിക്ക് പിടിച്ചില്ല, ഇറങ്ങി പോവാടന്ന്. നിങ്ങൾ ഇറങ്ങി പോയിക്കോടി. ആരാണേ? ഞാനാ പരിയ കുട്ടി. ഇങ്ങോട്ട് കേറി പോരെ, നല്ല പരിപാടി ഉണ്ട്. നിങ്ങള് ടിവിന്റെ മുമ്പിലല്ലേ? ഈ പരിപാടിയൊക്കെ പിന്നെ കാണാം, നിങ്ങൾ വാർത്തടി. വാർത്ത? അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? ആ ഉണ്ട്. പിന്നെ അടുത്ത ശനിയാഴ്ച സൂര്യഗ്രഹണം ഉണ്ടല്ലോ. സൂര്യഗ്രഹണോ? അത് തരക്കടില്ലല്ലോ. ഔ ഔ, ഓളൊരു ഊറ്റം. സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ മുണുങ്ങണ സാധനല്ല. ഓ, ഈ വരുന്ന 24-ന് ഇന്ത്യ ഉൾപ്പെടെ മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും സൂര്യഗ്രഹണം പൂർണ്ണമായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞർ. ഇത് കഴിഞ്ഞിട്ട് മതി, വേറെ പരിപാടി. നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യഗ്രഹണം ദർശിക്കരുതെന്ന് ബന്ധപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച രാവിലെ 11:34 തുടങ്ങുന്ന ഗ്രഹണം ഉച്ചതിരിഞ്ഞ് 2:12. ഇനി വിദേശ വാർത്തകൾ. സിവിലിയന്മാരെ ഒഴിപ്പിക്കാൻ LTT. ഞാനിതുവരെ സൂര്യഗ്രഹണം കണ്ടിട്ടില്ല. ഇയ്യോ പരിയുട്ടിയെ, ഞാൻ കണ്ടു. സിവിലിയന്മാരെ ഒഴിപ്പിക്കാൻ LTT തലവൻ ഒരു 10-14 കൊല്ലം മുമ്പ് ഒരു സൂര്യഗ്രഹണം ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എവിടെ? ഇന്ത്യയിലെ മൊത്തം. 10-14 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാലിപ്പോ എനിക്ക് ഓർമ്മ ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ ഇവിടെ ഇല്ല. ഇവള് ആങ്ങളെ പെണ്ണ് കെട്ടിയതിന്റെ ഒന്നാം തൽക്കാരനി. അതെവിടെ? അത് കൂട്ടിലങ്ങാടി. കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലൊന്നും അല്ലല്ലോ, ഇന്ത്യയിൽ തന്നെയല്ലേ. ഏതായാലും ഇനിയെങ്കിലും പോയത്തത്തിൽ ചാടാൻ നിൽക്കണ്ട. ഈ സൂര്യഗ്രഹണം എന്ന് പറയണതേ പൂച്ച പെറിന മാതിരിയാ. 10-20 കൊല്ലം കൂടുമ്പോ ഒരിക്കൽ മാത്രം ഉണ്ടാകണതാ. ഇനിയിപ്പോ ഒരു സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോ നിങ്ങളുണ്ടാകുമോ എന്നറിയില്ലല്ലോ. എവിടെ ഉണ്ടാവണ്? ആമിന മൂർത്തോട് ഇങ്ങോട്ട് തരും ഞാൻ. നടത്തിയ ഉത്തരകൊറിയക്കെതിരായ കരട് പ്രമേയം. ഇതിപ്പോ വാർത്ത ശരിക്ക് കേട്ടില്ല. ജപ്പാനും. ഇതിപ്പോ രാത്രിയാണോ പകലാണോ ഉണ്ടാകുക? രാത്രി. അപ്പോഴാണല്ലോ സൂര്യൻ ഉണ്ടാവുക. ചോദ്യം കേൾക്കുമ്പോളാ എനിക്ക്. പിന്നെ നേരിട്ട് സൂര്യഗ്രഹണം കണ്ട കണ്ണിന്റെ കാഴ്ച പോകുന്ന പറയണ കേട്ട് പിന്നെ എങ്ങനെ കാണുക? അതന്നെ, പിന്നെ എങ്ങനെ കാണുക വരികുട്ടിയെ? അതിപ്പോ അതിപ്പോ അങ്ങനെ പെണ്ണുങ്ങളെ മുമ്പ് പറയാൻ പറ്റൂല. നിങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് ബെരി ബെരി. ഇതിപ്പോ എന്താ പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റാത്ത സൂര്യഗ്രഹണോ? എന്താക്ക നിങ്ങൾ ഉണ്ടാണ് കൂടി? എന്തൊരു ബരവ ബാപ്പോ അത്. ചെറിയനാക്കാക്ക് എന്തെങ്കിലും പറ്റിക്കണമെങ്കിലോ? എന്നെ പേടിപ്പിച്ചാണ് രണ്ടാളും കൂടി. ഏതായാലും അന്നെ കണ്ടത് നന്നായി. എന്തേ? അടുത്ത ശനിയാഴ്ച സൂര്യഗ്രഹണം തീരുമാനിച്ച വിവരം അപ്പൊ ഇജ്ജ അറിഞ്ഞിട്ടില്ലേ? അതെ, അത് മാറ്റിവെച്ചോ? അല്ല, മാറ്റിട്ടൊന്നുമില്ല. മാറ്റിവെക്കണോ? വേണ്ട വേണ്ട. പിന്നെ എന്താ നിങ്ങക്ക് വേണ്ടേ? ഞങ്ങക്കത് നേരിട്ട് കാണണം. ഹേ, നേരിട്ട് കാണണമെന്ന് പറ്റില്ല. നിങ്ങൾ ഇന്നത്തെ വാർത്ത കേട്ടോ, അതിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോ? നഗ്ന നേത്രങ്ങൾ കൊണ്ട് സൂര്യഗ്രഹണം ദർശിക്കരുത്. എന്ന് വെച്ചാല്? എന്ന് വെച്ചാൽ സൂര്യനിലേക്ക് നേരിട്ട് ഇങ്ങനെ നോക്കരുത്. അതല്ലാതെ ഇപ്പൊ എങ്ങനെയാ ഒന്ന് കാണാനൊരു മാർഗം? അതിനിപ്പോ പല മാർഗങ്ങളുണ്ട്. ആ, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം പറഞ്ഞുതരാം. ആ, എക്സ്റേ ഷീറ്റ് അറിയില്ലേ? എക്സ്റേ. ആ, അതിന്റെ ഷീറ്റിലൂടെ നോക്കി സൂര്യഗ്രഹണം കാണുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സംഗതി ഇത്രയുള്ളും പരിയുട്ടിയേ, ഇജ്ജ അടുത്ത ശനിയാഴ്ച എന്റെ പുരേക്ക് വാ, നമുക്ക് എല്ലാവർക്കും കൂടി അവിടുന്ന് സൂര്യഗ്രഹണം കാണാം. അപ്പൊ എക്സ്റേ കടലാസ് മാണ്ടേ? അതൊക്കെ ഞാനേറ്റ് നടക്കേക്കും. പിടിച്ചു നിർത്തി ജോനെ പിടിച്ചു നിർത്തിയാടാ.
നടുപ്പുറത്ത് രണ്ടെണ്ണം കൊടുത്താട് നാട് കടത്തി വിട്ട് പറത്തിച്ചൂട് പോടുന്ന് പോകാനാ പറഞ്ഞത്? ഓ പോകൂലോ, എന്നാ ഞമ്മക്ക് പോകാം. അതാ നല്ലേ. ഓ ഇരിക്കൂ, എന്താ അസുഖം? എന്താന്നറിയൂല, കുറച്ച് ദിവസമായിട്ട് മേലൊക്കെ കൂടി ഒരടങ്ങേറ്, ഇടക്കിടക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരും, പിന്നെ മേലും കൈയൊക്കെ വേദന, തിന്നാൻ വേണ്ട, ഉറക്കില്ല. കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴത്തേന് ഒക്കെ കൂടി ക്ഷീണിച്ച് പോവാ, കിതക്കുക. ഇപ്പൊ തന്നെ അങ്ങോട്ട് കേറിയപ്പോഴത്തേന് കൈയും കാലും ഒന്നും ബാക്കിയില്ല. എക്സ്റേ എടുക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് പരിശോധിച്ചു നോക്കട്ടെ. ഒന്ന് ശ്വാസം വലിക്ക്. ഇനി ഇവിടെ ഒന്ന് വെച്ച് നോക്കി. ഇനി തിരിയു. കൊയല് വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് എക്സ്റേ എടുത്താൽ മാറാൻ മാത്രമുള്ള അസുഖമുള്ളൂ. ബി പി നോക്കട്ടെ. എന്തിനാ ഇപ്പൊ ഇതൊക്കെ കൂടി എടുത്ത് ചിറ്റണത്? ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ആ എക്സ്റേ വേണ്ട കഴിച്ചാല് വേഗം പണി കഴിച്ച് പോവാ. ഇതിന്റെ ആവശ്യം കൊണ്ട് നോക്കട്ടെ. ഇങ്ങനെ കാറ്റടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ എക്സ്റേ എടുത്താ മതി. എന്താ നിങ്ങൾ പറഞ്ഞിട്ടെടുക്ക കേൾക്കാത്തത്? നിങ്ങളൊന്ന് സംസാരിക്കാതിരിക്കൂ. നാളെ മരക്കാരന് ഛർദി എളിയപ്പോ വേഗം എക്സ്റേ എടുപ്പിച്ചതാ. നിങ്ങൾക്കിങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും കാണുന്നില്ല, ചിലപ്പോ തോന്നലായിരിക്കും. ഏതായാലും ഞാൻ ചെറിയ മരുന്ന് എഴുതിത്തരാം. മരുന്നും ഗുളിക ഒന്നും എഴുതേണ്ട ആവശ്യമല്ല, ഒരു എക്സ്റേ എടുത്താൽ മാറാൻ മാത്രമുള്ള രോഗം എനിക്കുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു എക്സ്റേ എടുക്കാൻ മാത്രമുള്ള രോഗങ്ങളൊന്നുമില്ല, ഒരു കാരണമില്ലാത്ത ഡോക്ടർക്ക് എങ്ങനെ എക്സ്റേക്ക് എഴുതാൻ കഴിയോ? അപ്പൊ അങ്ങക്ക് എന്താ ഒരു എക്സ്റേ എഴുതണേന് നഷ്ടമുള്ളത്? പൈസ തന്നിട്ടല്ലേ എഴുതാൻ പറയണത്? പൈസ കിട്ടുന്ന എഴുതി എന്തെങ്കിലും എഴുതാൻ പറ്റൂ കാക്ക. നിങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞ് നേരം കളയണ്ട. നിങ്ങൾ എക്സ്റേ എഴുതാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ആ എന്തോ ഒരു കഷ്ടമാണത്. നിങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്കാണ് ഞാൻ എക്സ്റേക്ക് വേണ്ടി എഴുതണത്? ഏതാ ഈ ഭാഗത്ത് ആട്ട് എഴുതിക്കോളി. ആ ഇത് കുറെ നേരത്താണ്ട് എഴുതിയെങ്കിൽ ഇത്ര ഒന്നും വർത്താനം വരേണ്ട ആവശ്യമല്ല. ഇതുമായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട. വേണ്ട, ഇനി വരൂല. ഇത് എഴുതിയപ്പോൾ തന്നെ എന്റെ സോക്കേട് മുഴുവൻ മാറിയാണ്. എക്സ്റേ എടുക്കാൻ പോയതാ. നിങ്ങൾക്ക് എന്താ അസുഖം? അയൽപ്പക്കത്തുള്ള ഞങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു. അസുഖമൊന്നും അല്ലടാ പഹയ, ഈ തന്നെയല്ല ഈ ഐഡിയ പറഞ്ഞു തന്നത്. എക്സ്റേന്റെ സീറ്റിലൂടെ സൂര്യഗ്രഹണം നോക്കാന്ന്. നാളെയാണ് സൂര്യഗ്രഹണം. അതിനുവേണ്ടി നിങ്ങൾ എക്സ്റേ എടുത്തോ? നമ്മളോടാ കളി. ഡോക്ടറെ കാണിച്ചപ്പോ എക്സ്റേ ഒക്കെ എഴുതൂലാന്ന് മൂപ്പര്. ഞാൻ വിടുവോ? ഡോക്ടറെ കൊണ്ട് എഴുതിപ്പിച്ചി. സൂര്യഗ്രഹണം കാണാനായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? എക്സ്റേ എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ അന്നോട് പറഞ്ഞാ പോലും ഫ്രീ ആയിട്ട് എടുത്തു തരുമോ? എക്സ്റേ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എക്സ്റേ ഷീറ്റ് എന്ന് പറഞ്ഞാ എക്സ്റേ എടുത്ത ഷീറ്റ് എന്നല്ല, എക്സ്റേക്ക് ഉപയോഗിക്കുന്ന ഷീറ്റ്. അതൊരെണ്ണം ഞാൻ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചിട്ടില്ലായിരുന്നോ? അവനാന് സൂര്യഗ്രഹണം കാണണമെങ്കിൽ അവനാന്റെ എക്സ്റേ തന്നെ നല്ലത്. ഏതെങ്കിലും എക്സ്റേ കൂടെ നോക്കിയാലേ കണ്ണിന്റെ ഫീസ് പോവും. എന്ത് പണിയാ മൂപ്പര് ചെയ്ത്? എന്നോടൊന്ന് സൂര്യഗ്രഹണം കാണാൻ വരാൻ പറഞ്ഞിട്ട് ഗ്രഹണം തുടങ്ങിയിട്ട് അര മണിക്കൂറായി. ഓരും സൂര്യഗ്രഹണം കാണാൻ പോയതാ? എന്താണ് ദാ അവിടെ ഉണ്ടാവൂ.
സഹാട്ടിയെ സൂര്യഗ്രഹണം ഒപ്പം കാണാന്ന് പറഞ്ഞ് പ്ലാനറ്റ് ഇട്ട് ഇപ്പൊ നിങ്ങൾ ഒറ്റക്ക് കാണുന്നു പോയിട്ടൊന്നുമില്ല. കണ്ടൂടെ ഞാൻ കാണട്ടെ. അവിടെ നിക്ക്, പെണ്ണുങ്ങൾ ആണുങ്ങൾ കഴിഞ്ഞിട്ട് മതി, നോക്കിക്കൂടാട്ട്. കാണില്ലേ, കാണില്ലേ, നേർക്ക് നോക്ക്. ആ എങ്ങനുണ്ട്? ആവു, എന്താ സൂര്യൻ? ഞാനൊന്ന് കാണട്ടെ. ആ ഓക്കെ, ഒന്ന് കൊടുക്ക്. ആ നിങ്ങളാണ് കണ്ടോളി. നല്ലോണം നോക്ക്, മേപ്പൊട്ട് നോക്ക്. ആ മേപ്പൊട്ട് തന്നെ നോക്കണത്. കാണുണ്ടോ? ഏ സൂര്യനെ കണ്ടോ? സൂര്യനെ കണ്ട്, മറ്റേ കണ്ടില്ല. എന്ത് ഗ്രഹണോ? ഇത്തും കാണ, ഇത്തും കാണ. എന്ത് ഇത്തും കാണ? ആ ജി നേരിട്ട് നോക്കി കണ്ടാ മതി. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധന, ഇതിലൂടെ നോക്കാൻ മാത്രം ജി വമ്പനായി. നിന്റെ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഉമ്മ, ഓ, ഇന്ന് രാത്രി പഠിത്തത്തിന് ശേഷം നമുക്ക് ടി വി ഓർക്കണം. ഇന്നെന്തെങ്കിലും പ്രത്യേക പരിപാടി ഉണ്ടോ? അതല്ല, ഒരു സി ഡി കിട്ടിയിട്ടുണ്ട്. ഇതാ, എന്നോട് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാനാ പറഞ്ഞത്. എന്നാൽ നമുക്ക് ഒരുമിച്ച് കാണാം. ആയിക്കോട്ടെ, നമുക്ക് രാത്രി കാണാം. ഇതിവിടെ ഇരിക്കട്ടെ, മോൻ പോയി ഡ്രസ്സ് മാറിവാ, ഞാൻ ചായ എടുക്കാം. എത്രയും പെട്ടെന്ന് കടയടച്ചിട്ട് വരണം. കാര്യമൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. എത്രയും പെട്ടെന്ന് വാ. കരയണ്ട, കരയണ്ട, സമാധാനിക്ക്. എങ്ങനെ സമാധാനിക്ക്? എന്ത് ധൈര്യത്തിലാണ് ഇനി മക്കളെ പഠിക്കാൻ അയക്കുന്നത്? നമ്മുടെ മക്കളെ കേടുവരില്ല എന്ന് അഹങ്കരിച്ചിരുന്നു ഞാൻ. ഇല്ല, നമ്മുടെ മക്കൾ കേടുവരില്ല. കേടുവരുന്ന സാഹചര്യത്തിൽ നിന്ന്
അല്ലാഹു അവരെ സംരക്ഷിക്കും. ഉദാഹരണം ഇത് തന്നെ. എന്തുകൊണ്ട് നമ്മുടെ മകനത് ഒറ്റയ്ക്കിരുന്ന് കാണാൻ തോന്നിയില്ല? എന്തുകൊണ്ട് നിന്നെ ഏൽപ്പിക്കാൻ തോന്നി? നമ്മളല്ലല്ലോ തോന്നിച്ചത്. നമുക്ക് ചുറ്റും ദുഷിച്ചൊരു സമൂഹം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ നല്ലൊരു സമൂഹവും ഇവിടെയുണ്ട്. നല്ല കുട്ടികളുണ്ട്, നല്ല മാതാപിതാക്കളുണ്ട്, നല്ല സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്, നല്ല ബന്ധുക്കളുണ്ട്, നല്ല പണ്ഡിതന്മാരുണ്ട്, നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒട്ടും ആശങ്കപ്പെടേണ്ട. പക്ഷേ തിന്മയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം. കുഞ്ഞോ മോനോ, രണ്ടാളൊന്നും ഇങ്ങോട്ട് വരി. എന്താപ്പാ? ആ കുഞ്ഞു, ആ സീഡി മോൻ കാരാ തന്നത്? സൽമാൻ. അല്ല മോനു, സൽമാൻ ആളെങ്ങനെയാ? പണ്ടത്തെ പോലെ ഒന്നുമല്ല, അവൻ ആള് വളരെ മോശമാണ്. ആള് മോശാന്നറിഞ്ഞിട്ടും കുഞ്ഞു എന്തിനാ അത് വാങ്ങിയത്? അത്ഭുതപ്പെടുന്ന സീഡിയാന്ന് പറഞ്ഞപ്പോ വാങ്ങിയതാ. അതൊരു ചീത്ത സീഡിയാ, ആർക്കും കാണാൻ പാടില്ലാത്ത സീഡി. മോനേതായാലും ഉമ്മാന്റെ കൈ കൊടുത്തല്ലോ, അത് നന്നായി. നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്ന സീഡികൾ ഉപ്പ കൊണ്ടുതരാറില്ലേ? പുറത്തു നിന്ന് ആര് എന്ത് തന്നാലും വാങ്ങരുത്, മിഠായി പോലും. മാത്രമല്ല, ഇവിടെ നിന്ന് സ്കൂളിലെത്തി തിരിച്ചു വരുന്നവരെ ഉണ്ടായ എല്ലാ സംഭവങ്ങളും ഇവിടെ വന്ന് ഉമ്മായോട് പറയണം. നമ്മളോട് ചിരിക്കുന്നവരൊക്കെ നമ്മളോട് സ്നേഹമുള്ളവരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ചിരിച്ചു മയക്കി ചതിയിലകപ്പെടുത്തി നമ്മെ നശിപ്പിക്കുന്നവരായിരിക്കും അവർ. മക്കൾക്ക് നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആദ്യത്തെ രണ്ടുപേർ ആരാണെന്നറിയോ? ഉമ്മയും ഉപ്പയുമാണവർ. അപ്പോ മക്കളെന്ത് ചെയ്യണം? കുഞ്ഞു പറ. ഉപ്പയും ഉമ്മയും പറയും പോലെ നടക്കണം. വെരി ഗുഡ്, ശരി പോയി പിടിച്ചോ. സന്തോഷായില്ലേ? ഞാനൊന്ന് മൂത്രം വെച്ച് വന്നാട്ടെ. നിങ്ങൾ കൊറേ നേരമായി മൂത്രം വെച്ചിട്ട് വരാം, മൂത്രം വെച്ചിട്ട് വരാന്ന് പറഞ്ഞു. ഒഴിച്ചിട്ട് വന്നോളി, ഇത് കാണാനും സമ്മതിക്കൂല. അതിന് മൂത്രം ഒഴിക്കാൻ പോകുമ്പോഴല്ലേ ഇപ്പൊ സ്റ്റീഫൻ വന്ന് നേരത്തെ പോവാൻ നോക്കിയപ്പോ കണ്ടു മല്ലേശ്ശേരി വരുന്നു. എന്താ ആമിന? ആമിന അടങ്ങിക്കാനാ എന്നോട് പറഞ്ഞ ഞാൻ കേട്ടാ. ഇവിടെ ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട് എനിക്ക് കൂടെ കൂടെ അന്തല്ലാതാക. ടി വിയിൽ വേണ്ടാത്തരം കണ്ട് കണ്ട എന്റെ സ്വഭാവം പറ്റ കേട് നടക്കുന്നുണ്ട്.
ഞാനോ പിന്നെ ഇജല്ലാതെ ഇവിടെ ആരാ അല്ലാണ്ടത്? മിണ്ടരുത്, കൊല്ലും ഞാൻ. മിണ്ടി പോകരുത്, കൊല്ലും ഞാൻ. എന്താ നിങ്ങളുടെ പേര്? എന്റെ ഉമ്മാന്റെ പേരും ആമിന എന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കുത്തി മലർത്തായിരുന്നു. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേരും ആമിന തന്നെയാണ്, പക്ഷെ എല്ലാരും വിളിക്കലി ചെറിയോനാക്കാന്ന. എന്റെ റബ്ബേ, നിങ്ങളെ പേര് ആമിന? ഒരു പട്ടോ ആ ദജ്ജാലങ്ങാന്റെ പേര് കേട്ടണേ പിന്നെ എന്റെ മയ്യത്തെടുക്കേണ്ടി വരും. എന്തിന് എന്നോട് ഈ പരീക്ഷണം? നിങ്ങൾക്ക് പേരിടാ, വേറെ ഒന്നും കിട്ടിയില്ലേ? ഇരിക്കുമ്മ, നിങ്ങൾ ഇരിക്കുമ്മ. പോയോ അല്ലേ? നിങ്ങളല്ലേ മൂത്രയ്ക്കാനുണ്ടെന്ന് പറഞ്ഞത്? പോയി മൂത്രയിച്ചു വന്നോള്, സംസാരിക്കാനുണ്ട്. വേണ്ട, അത് നിങ്ങളെ കണ്ടതോടുകൂടി തന്നെ ഒഴിഞ്ഞു പോയി. ചോദിക്കണമെങ്കിൽ പുതിയത് ഉണ്ടായിട്ട് വേണോ? ശരി, എന്നാ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാനൊരു കള്ളനാ. എന്നാലും അത് ആദ്യം പറയണ്ട, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? ഞാൻ ഈ ടി വി കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. ടി വി കൊണ്ടോവേ, പൊന്നും പണ്ടും വേണേ കൊണ്ടോയിക്കോളി. ടി വി കൊണ്ടോ, നമ്മള് സമ്മതിക്കൂല. അതന്നെ ഞാനും പറഞ്ഞത്. മിണ്ടി പോകരുത്, എതിർക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്റെ ഉമ്മയെ മറക്കും. അത് പഴയ ടി വിയാ, വിറ്റാലൊന്നും കിട്ടൂല. പൈസ വാണി എത്ര വെച്ചാ തരാ, അതവിടെ നിന്നോട്ടെ. ടി വി വില അല്ലാതെ കൊണ്ടോയിട്ട് എന്താ കാര്യം? തീരെ ഉൾപ്പില്ല എനിക്ക്, അത് കൊണ്ടോയല്ലേന്ന്. തല്ലിക്കൊന്നതോ തൂങ്ങിച്ചത്തതോന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പറയാം. ഞാൻ എസ് ഐ അങ്ങോട്ട് വിടാം. നമസ്കാരം. അതെ, ഇയാൾ ചുമ്മാതിരിക്കടോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പറഞ്ഞോളൂ സർ. ഞങ്ങളൊരു പരാതിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പരാതി യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ആണെങ്കിലും അതിൽ കുറെ സത്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളും കൂടെ പോകുന്നത്. ആ ശരി, പറഞ്ഞോളൂ. നിങ്ങളുടെ പരാതിയുടെ വിഷയം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഉന്നയിച്ച ആവശ്യം പ്രായോഗികമല്ല. സാറിനെക്കുറിച്ച് നാട്ടുകാർക്കൊക്കെ വളരെ നല്ല അഭിപ്രായമുള്ളത്. അത് എൻ്റെയും കൂടി അഭിപ്രായം ആയതുകൊണ്ട് സാറിൻ്റെ മുമ്പിൽ ഞാൻ അല്പം സ്വാതന്ത്ര്യമെടുത്ത് സംസാരിച്ചോട്ടെ? ഷുവർ. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളൊരു പരാതിയായി സാറത് കാണരുത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും നടത്തിയ ഒരു രഹസ്യ സർവേയിൽ ഞെട്ടിക്കുന്ന ഒരുപാട് സത്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇവിടെയുള്ള ചില സി ഡി ഷോപ്പുകൾ, ഇൻ്റർനെറ്റ് കഫേകൾ, മൊബൈൽ ഷോപ്പുകൾ എന്നിവ വൻതോതിൽ അശ്ലീലതകൾ പ്രചരിപ്പിക്കുന്ന ഏജൻസികളായി പ്രവർത്തിക്കുന്നത് കാണുന്നു. യു പി തലം തൊട്ട് കോളേജ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇവരുടെ മുഖ്യ കസ്റ്റമേഴ്സ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ വശീകരിച്ച് പ്രകൃതിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മയക്കുമരുന്ന് കൈമാറ്റങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന റാക്കറ്റുകൾ ഇവിടെ സജീവമാണ്.
സത്യസന്ധമായൊരു അന്വേഷണത്തിനും ശക്തമായ നടപടികൾക്കും സാറ് നേതൃത്വം നൽകുകയാണെങ്കിൽ ഒരുപാട് തെളിവുകൾ ഞാൻ ഹാജരാക്കാം. വേണമെങ്കിൽ ഒന്നാം സാക്ഷിയായി കോടതിയിൽ ഹാജരാവാനും ഞാൻ തയ്യാറാണ്. സാർ, ആയിരക്കണക്കിന് രക്ഷിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് മക്കളെ പഠിക്കാൻ അയക്കുന്നത്. പക്ഷേ അവിടെ തകർന്നു പോകുന്നത് രക്ഷിതാക്കളുടെ സ്വപ്നമല്ല, ഒരു രാജ്യത്തിൻ്റെ സ്വപ്നമാണ്, നമ്മുടെ ഇന്ത്യയുടെ പ്രതീക്ഷയാണ്. മിസ്റ്റർ റഹ്മത്തുള്ള, നിങ്ങളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങൾക്കറിയില്ല ഞങ്ങളുടെ നിസ്സഹായാവസ്ഥ. ആക്ഷൻ എടുക്കാൻ പോലീസുകാർ ചാടിപ്പുറപ്പെടും, പക്ഷെ വൈകാതെ തന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? രാഷ്ട്രീയം അവർ സമ്മതിക്കില്ല. സംസ്കാര സമ്പന്നരായ ഒരു സമൂഹം അവരുടെ അജണ്ടയിലില്ല. ഏതായാലും ഞാൻ ഈ വിഷയം വളരെ ഗൗരവത്തിലെടുക്കുന്നു. പക്ഷേ പെട്ടെന്ന് ഒരാക്ഷൻ ഉണ്ടാവില്ല, കാരണം എനിക്കൊരു ബലം വേണം. അതിന് ഈ നാടിൻ്റെ പൾസ് ഒന്നറിയണം. ഇനി എന്തെങ്കിലും? ഇല്ല സർ, ഞങ്ങൾ പോകുന്നു. സാറിൻ്റെ മറുപടി എന്തായിരിക്കുമെന്നറിയാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവരെന്തിനും സാറിൻ്റെ കൂടെയുണ്ട്. താങ്ക്സ് ഫോർ യുവർ കോഓപ്പറേഷൻ. ദേവരാജൻ ഇവിടുത്തെ സർക്കിളാണ്. താങ്കൾ? ഞാൻ ഇവിടുത്തെ ഹെഡ്മാസ്റ്ററാണ്. എന്താ സാർ പ്രശ്നം? മുമ്പൊക്കെ ബാപ്പുവിൻ്റെ മക്കളുടെ കാര്യത്തിന് മാനുവും മാനുവിൻ്റെ മക്കളുടെ കാര്യത്തിന് ബാപ്പുവും ഇവിടെ വരാറുണ്ടായിരുന്നു. അതൊക്കെ വേറെ വിഷയങ്ങൾക്കായിരുന്നു. അതല്ല മാഷേ ഞാൻ പറയുന്നത്. മാനു സ്ഥലത്തില്ല, നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ വരൂ. നാലഞ്ച് മാസം കഴിഞ്ഞിട്ടായാലും വേണ്ടില്ല. രക്ഷിതാവ് വരാതെ സൽമാൻ സ്കൂൾ കയറുന്ന പ്രശ്നമേ ഇല്ല. മാഷ് ഇത്ര സ്ട്രോങ് ആയിട്ട് ആദ്യമായിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. എനിക്ക് വിഷമമുണ്ട്. എനിക്കും വിഷമമുണ്ട്. പോലീസ് വന്ന് പരിശോധന നടത്തി കാണിച്ചു തന്നില്ല എല്ലാവർക്കും. നാട്ടിലെ കേമന്മാരുടെ മക്കളൊക്കെ പ്രതിക്കൂട്ടില്ല. രക്ഷിതാക്കൾ വന്ന് കൈയും കാലും പിടിച്ചുകൊണ്ട് ചില കുട്ടികളെ തിരിച്ചെടുത്തു. ബാക്കിയുള്ളവർ ഇപ്പോഴും പുറത്താ. അത്തരം കുട്ടികളെ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. ആ കൂട്ടത്തിൽ തന്നെയാണ് സൽമാനും. ബാപ്പുവിന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്തിനാ സർക്കിളി യോഗം വിളിച്ചുകൂട്ടിക്കണേ? മനുഷ്യന് നൂറ് കൂട്ടം പണിയില്ല. നേരത്തെ അപ്പൊ ഇവിടെ വന്നിരിക്കണേ. എന്നിട്ട് മൂപ്പരെ എവിടെ? ക്ഷമിക്കാചാര്യെ, മൂപ്പര് വരുമോ നോക്കുക, കാത്തുക്കല്ലേ നമ്മള്. നമ്മുടെ സർക്കിള് പുതുതായിട്ട് ചാർജ് എടുത്ത ആളാ. മൂപ്പര് നാട്ടില് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനും നാടൊന്ന് നന്നാക്കാനും വേണ്ടി എന്തൊക്കെയോ ചില പരിപാടികളുണ്ട്. അതിനുവേണ്ടി ആയിരിക്കണം നമ്മളെ വിളിച്ചിട്ടുണ്ടാവുക. മൂപ്പര് നാട് നന്നാക്കണം. ആരെങ്കിലും ഒരാളിപ്പോ നാട് നന്നാക്കണം വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടാല് നമ്മളായിട്ടിപ്പോ അത് തടുക്കൊന്നും വേണ്ടല്ലോ അല്ലേ? നാട് നന്നാക്കാനാണെങ്കിലും കേട് വരുത്താനാണെങ്കിലും അതിനും സപ്പോർട്ട് ചെയ്യാൻ നാട്ടിൽ ആൾക്കാർ വേണല്ലോ. പെങ്ങള് കണ്ടാലോ ആചരിക്കിട്ട് താങ്ങാണെന്നാ എനിക്ക് തോന്നണത്. ഇത് നമ്മക്ക് ഇവിടെ വെച്ച് നിർത്താം. നമ്മളിങ്ങനെ മുന്നോട്ട് പോയാല് ഇവിടെ വെച്ച് അടിച്ചു പിരിയും. സർക്കിൾ വരുന്നവരെ എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കും.
ഞാൻ അല്പം വൈകിപ്പോയി, സോറി. എന്നാൽ നമുക്ക് തുടങ്ങാം. ഇങ്ങനെ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഞാനൊരു പ്രത്യേക മേഖലയിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതിൽ പ്രധാനമായും എൻ്റെ സർക്കിളിലെ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും സന്ദർശിക്കലായിരുന്നു. ഒരു പോലീസ് ആക്ഷനും റെയ്ഡിൻ്റെ ഫോർമാലിറ്റിയും ഒന്നുമില്ലാതെ തികച്ചും സൗഹൃദപരമായ ഒരു ക്ലാസ് റൂം തെരച്ചിൽ നടത്തിയപ്പോൾ തന്നെ നമ്മുടെ മക്കൾ ചുമക്കുന്ന പുസ്തകക്കെട്ടിൽ ഒളിപ്പിച്ചു വെച്ച സാധനങ്ങൾ കണ്ട് ഒരു പോലീസ് ഓഫീസറായ ഞാൻ പോലും ഞെട്ടിപ്പോയി. വ്യാപകമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന അശ്ലീല സീഡികൾ, വിലപിടിച്ച മൊബൈൽ ഫോണുകൾ, വിവിധ കമ്പനികളുടെ സിം കാർഡുകൾ, വ്യത്യസ്ത ബാങ്കുകളുടെ ATM കാർഡുകൾ, പെൻഡ്രൈവുകൾ, ചിപ്പുകൾ എന്നിവ മിക്ക കുട്ടികളുടെയും സ്കൂൾ ബാഗിൽ സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചതായി കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആരാണിതിന് ഉത്തരവാദികൾ? കുട്ടികൾക്ക് എവിടെ നിന്ന് ഇതെല്ലാം ലഭിക്കുന്നു? ഇതിൽ മുതിർന്നവർക്കുള്ള പങ്കെന്ത്? ഈ കുട്ടികൾക്കൊന്നും രക്ഷിതാക്കളില്ലെന്നാണോ? അധ്യാപകർ ഇതൊന്നും അറിയേണ്ടാത്തവരാണോ? നാളെ നമ്മുടെ നാട് ഈ തലമുറയുടെ കയ്യിലായിരിക്കും എത്തിപ്പെടുക. അന്ന് നമ്മളും നമ്മുടെ കുടുംബവും മാത്രം സുരക്ഷിതരായിരിക്കുമെന്ന് ആരും വിചാരിക്കരുത്. ഏതായാലും സ്കൂളുകൾക്ക് ഒരു ചീത്തപ്പേരുണ്ടാവാതിരിക്കാൻ വേണ്ടി പോലീസ് നടപടികളൊന്നും എടുത്തിട്ടില്ല. പക്ഷേ വിദ്യാർത്ഥികളെ കരുക്കളാക്കുന്ന ചില ഏജൻസികളും വ്യക്തികളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു പോലീസ് നടപടി കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല ഈ കുറ്റകൃത്യങ്ങൾ. ശക്തമായ ബോധവൽക്കരണമാണ് ആദ്യം വേണ്ടത്. വിദ്യാലയങ്ങളിൽ രക്ഷിതാക്കളുടെ, പ്രത്യേകിച്ചും അമ്മമാരുടെ യോഗം വിളിച്ചുകൂട്ടി ബോധവൽക്കരണം നടത്തണം. രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും സന്നദ്ധ സംഘടനകളും ഇത്തരം വിഷയങ്ങളിൽ കൂടി താല്പര്യമെടുക്കണം. ക്രിമിനൽസിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കാനല്ല, സ്റ്റേഷനിലെത്തിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കേണ്ടത്. സർ, ഇത്രയധികം തെളിവുകളുണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? പോലീസ് ആക്ഷൻ എളുപ്പമാണ്, അറസ്റ്റ് നടന്നാ പോരല്ലോ. അവർക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന പോയിട്ട് കോടതിയിൽ ഹാജരാക്കുന്നവരെയെങ്കിലും സ്റ്റേഷനിൽ നിർത്താൻ നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന പലരും സമ്മതിക്കില്ല. സർ, ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കണം. ഇതൊരു തർക്കവിഷയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിനാണ് ഇപ്പൊ ഈ യോഗം വിളിച്ചു കൂട്ടിയത് എന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ കയ്യിലുള്ള ലിസ്റ്റിൽ ഈ നാട്ടിലുള്ള പല പ്രമുഖരുടെയും മക്കളുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരുടെയും കുടുംബങ്ങളുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമുണ്ട്. നാട്ടിലെ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുന്ന ബാധ്യത പോലീസിന് മാത്രമാണോ, അതോ എന്റെ മുമ്പിലിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക മതമേഖലയിലുള്ള ആളുകൾക്ക് കൂടി ഇതിന്റെ ഉത്തരവാദിത്തമുണ്ടോ എന്നറിയാനാണ് എല്ലാ മേഖലയിൽ നിന്നും ഓരോ പ്രതിനിധിയെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചത്. ഇനി നിങ്ങളുടെ നിലപാടെന്താണെന്നാണ് എനിക്കറിയേണ്ടത്. സാറ് നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഞങ്ങളൊക്കെ പിന്നാലെ ഉണ്ടാവും. ഇതുപോലെ പല വാഗ്ദാനങ്ങളും ഇതിനു മുമ്പും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇല്ല സർ, ഇത് വെറും വാഗ്ദാനമല്ല. ഇതിലാർക്കും സ്വാർത്ഥ താല്പര്യങ്ങളില്ല. താങ്ക് യു ഫോർ യുവർ കോഓപ്പറേഷൻ. കേറിക്കോളി, നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഞാൻ ഇവിടം വരെ ഉള്ളു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ കുറെ ദിവസമായി വിചാരിക്കുന്നു. പറഞ്ഞോളി. ഞാൻ വല്യ വിഷമത്തിലാ. എന്തുപറ്റി? മക്കളൊന്നും ഞാൻ പറയണത് തീരെ കേൾക്കണില്ല. വാപ്പയാണ് ഉമ്മയാണ് എന്നുള്ള ഒരു വിചാരമായിട്ട് ഞങ്ങൾക്കില്ല. എന്ത് പറഞ്ഞാലും അനുസരണക്കേടെ കാണിക്കുള്ളൂ. പഠിക്കുന്ന കാര്യത്തിലാണ് തീരെ ശ്രദ്ധയില്ല. മകരി വായാൽ അങ്ങാടി കൂടെ തെണ്ടി തിരിഞ്ഞടക്കുക. ബാപ്പുവിൻ്റെ ഒക്കെ മക്കളെ പറ്റി എൻ്റെ പെണ്ണുങ്ങൾ എപ്പോഴും പറയും. അതുപോലൊക്കെ എൻ്റെ മക്കളൊന്നും ആയിക്കാണാൻ പൂതിയുണ്ടായിരുന്നു എനിക്ക്. ശ്രമിച്ചു നോക്കി, ശരിയായിക്കോളും. കുറേ ശ്രമിച്ചു, ഒരു ഫലവുമില്ല. ബാപ്പു എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എൻ്റെ മക്കളൊന്ന് ഉപദേശിക്കണം, ഓരോ ഒന്ന് നന്നാക്കി എടുക്കണം. അതിന് വേറെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ ഹസാക്ക. ഒന്നാമത്, നിങ്ങളുടെ മക്കളെ പ്രസവിച്ചത് എൻ്റെ ഭാര്യയല്ല. അവരെ പോറ്റി വളർത്തുന്നതും തിന്നാൻ കൊടുക്കുന്നതും ഞാനല്ല. അവരെ മദ്രസയിലെ സ്കൂൾ അയച്ച് പഠിപ്പിക്കുന്നതും ഞാനല്ല.
അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് വാങ്ങിക്കൊടുക്കുന്നതും ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പൈസ കൊടുക്കുന്നതും മൊബൈൽ റീചാർജ് ചെയ്ത് കൊടുക്കുന്നതും ഞാനല്ല. ഇതൊന്നും ചെയ്യാത്ത ഞാൻ അവരെ ഉപദേശിക്കുന്നതും നന്നാക്കുന്നതും എങ്ങനെ ഏറ്റെടുക്കുക? ഇനി വേറൊരു കാര്യം, ഇത്രകാലം ആ കുട്ടികൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് അവരെ നന്നാക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ബാപ്പയും ഉമ്മയും ജീവിച്ച് കാണിച്ചു കൊടുത്ത മാതൃക അത് കുട്ടികളിലുണ്ടാവും. അതാണ് നിങ്ങളുടെ മക്കൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അതുകൊണ്ട് ഹസാക്കക്ക് എന്നോട് ഇഷ്ടക്കേടൊന്നും തോന്നരുത്. എന്നെക്കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ്. എന്നാലും ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കേറി വരി, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നമുക്ക് ഇവിടെ ഇരിക്ക, ഇവിടെ ആകുമ്പോ കുറച്ച് കാറ്റും വെളിച്ചും ഒക്കെ കിട്ടുമല്ലോ. ഇരിക്ക. പ്രസിഡന്റ് പതിവില്ലാതെ വിളിപ്പിച്ചത് എന്തിനാന്നറിയാനുള്ള ആകാംക്ഷയിലാ ഞാനിപ്പം ഇങ്ങോട്ട് വന്നത്. നമ്മളെ നാട്ടിന്റെ അവസ്ഥ ഇപ്പൊ എന്താ കാളിയരെ? വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. ഒരുവിധം എല്ലാ വീട്ടിലും ഗൾഫുകാരുള്ളത് കൊണ്ട് വലിയൊരു പട്ടിണിയും കഷ്ടപ്പാടും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. തീറ്റന്റെയും കുടിന്റെയും കാര്യം അല്ല ചോദിച്ചത്. മനസ്സിലായി. പ്രസിഡന്റ് ചോദിക്കുന്ന അവസ്ഥേനെ പറ്റി ഒന്നും പറയാണ്ടിരിക്കണാവും നന്നാകുക. അത്രയ്ക്ക് നശിച്ചു പോയിട്ടുണ്ട് നമ്മുടെ നാട്. പ്രത്യേകിച്ച് യുവാക്കള്, സദാചാരബോധം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ഭ്രാന്തന്മാര്, അതാണ് പുതിയ തലമുറ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയല്ലേ. എന്നിട്ട് അഞ്ചെട്ട് കൊല്ലായി ഈ മഹലിന്റെ കാളിയായി നടന്നിട്ട് നിങ്ങളെ തൊള്ളിയെന്ന് സമൂഹത്തിൽ സദാചാരബോധം ഉണ്ടാക്കുന്ന വർത്താനൊന്നും അധികം കേട്ടതായി ഓർക്കണില്ലല്ലോ. എന്താ പിന്നെ നിങ്ങളെ ഇവിടുത്തെ പണി? അഞ്ച് മിനിറ്റ് ഇമാമ് നിൽക്കലും ആഴ്ചയിലൊരു കുതുബ നടത്തലും അല്ലേ? അതോ ദീനിലെ വിധിവിലക്കുകൾ നിങ്ങൾക്ക് അറിയില്ലാന്നുണ്ടോ? പ്രസിഡന്റെ, ഞാനൊരു ശമ്പളക്കാരനാ, കുട്ടികളും കുടുംബമുള്ള ഒരുത്തെ. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇമാമത്തും കുത്തുബയും നടത്തിയിട്ട് വേണം എനിക്ക് കഴിഞ്ഞു പോവാൻ. അതിലപ്പുറത്തെ വിഷയത്തിൽ ഇടപെട്ടാൽ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കും. എന്നെ ഇവിടെ നിയമിച്ച അതേ കമ്മിറ്റിക്കാർ തന്നെ. ഞാൻ പറയാൻ തുടങ്ങിയാലേ ഇവിടുത്തെ പ്രവാണിമാരുടെയും നേതാക്കന്മാരുടെയും തല കത്തും, ചില കമ്മിറ്റി മെമ്പർമാരുടെ ഉറക്കവും പോവും. പള്ളിയിലെ മുമ്പിലെ സഫില് വിസ്തരിച്ചിരുന്ന് പിന്നോട്ട് ഞെളിഞ്ഞു നോക്കുന്ന ചില ആൾക്കാരുടെ കയ്യിലാ നമ്മുടെ ദീന്. ചില പ്രമാണിമാരുടെ മക്കള് കാട്ടി കൂട്ടണതൊക്കെ കഞ്ഞി കുടിക്കാൻ പകലില്ലാത്ത ആൾക്കാരുടെ മക്കളും ഇപ്പൊ കാട്ടി തുടങ്ങി. ഇവരൊക്കെ കാട്ടിക്കൂട്ടണത് കണ്ടില്ലാന്ന് നടിച്ച് പള്ളിയിൽ അങ്ങോട്ട് ഒതുങ്ങിയ നല്ല കാൽതിയായിട്ട് എനിക്ക് കഴിയ. അധികം ആൾക്കാരും ചെയ്യണ പണി എതിർപ്പ് പേടിച്ച് മിണ്ടാതെക്കുക. പക്ഷെ പടച്ചോ നമ്മളെ പറ്റി പറഞ്ഞതെന്താ? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തമുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ. ഇത് നിങ്ങൾ മറന്നു പോയൊരായത്ത. അർത്ഥറിയൂലേ? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. കൈകൊണ്ടും നാവുകൊണ്ടും പേന കൊണ്ടും ഒക്കെ തിന്മ തടഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴേ ഖൈറ ഉമ്മത്താവൂ, ഇല്ലെങ്കിൽ സെറു ഉമ്മത്താണാവുക. ആ പണിയാണ് ഖാലിന്നുള്ള നിലക്ക് നിങ്ങൾ ചെയ്യേണ്ടത്. നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലും കാൽദിയാന്മാരുടെ മാത്രം ബാധ്യതയല്ല, ഓരോ വ്യക്തിയുടെയും ബാധ്യതയാ. ഇവിടെ എല്ലാ മതസംഘടനകളും ചെയ്യണത് ആ പണിയാ. മതസംഘടനകൾ എനിക്ക് കേൾക്കണ്ട. 10-60 കൊല്ലായിട്ട് തർക്കം തീരാത്ത ശാഖാപരമായ മസലമ്മൽ കെട്ടിമറിയാനും പള്ളിൻ്റെയും മദ്രസൻ്റെയും അവകാശം സ്ഥാപിക്കാനും അതിൻ്റെ പേരിൽ ഇരുവിഭാഗങ്ങളായി സംഘടനത്തിലേർപ്പെടാനും അങ്ങാടിൻ്റെ നടുവിൽ സ്റ്റേജ് കെട്ടി മറ്റുള്ളവരെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും റിക്രൂട്ട് ചെയ്യാനും അല്ലാതെ ഈ സമുദായത്തിനെ ഹൈറൂമത്താക്കാൻ എന്ത് പണിയാണ് ഇവർ ചെയ്യുന്നത്? നിങ്ങൾ പറയും. കാളിയർക്കറിയോ, ഇന്നലത്തെ യോഗത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ റിപ്പോർട്ട് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. സ്കൂൾ വിദ്യാർത്ഥികളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഇടയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ സമുദായത്തിൻ്റെ പങ്ക് ഒട്ടും പിന്നിലല്ല. ആരാണ് ഇതിന് ഉത്തരവാദികൾ?
13 14 15 വയസ്സ് വരെ നിർബന്ധമായും മതവിദ്യാഭ്യാസം നടത്തുന്ന സമുദായത്തിന്റെ അവസ്ഥ അത്. കാളിയര് പറയും, ഇതൊക്കെ കണ്ടിട്ട് മുണ്ടാതെ നിൽക്കലാണോ നമ്മളെ പണി? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പ്രസിഡന്റ് പറഞ്ഞാൽ മതി. ഈ മഹലിന്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കണം. അതിന്റെ പേരിൽ കാളിസ്ഥാനത്തു നിന്ന് നിങ്ങളെ പുറത്താക്കിയാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണി ഞാൻ തരാം. നാട്ടിലെ കള്ളുകുടിയന്മാരുടെയും മറ്റ് തോന്നിവാസികളുടെയും ഒരു കാര്യത്തിനും കാളി എന്നുള്ള നിലക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കരുത്. ഏത് തമ്മാടിയാക്കും കല്യാണം നടത്തി കൊടുക്കാനും ദുആയിരക്കാനും മയ്യത്ത് നിസ്കരിക്കാനും കാളിയരെ കിട്ടൂല എന്നുള്ള അവസ്ഥ വരുമ്പോൾ കുറച്ചൊക്കെ മാറ്റം വരാതിരിക്കൂല. മാനോ കയറിയിരിക്കേ, യാത്രയൊക്കെ കഴിഞ്ഞ് എപ്പോ തിരിച്ചെത്തി? നിർത്ത്, സൽമാൻ എവിടെ? വിളിക്ക്, അവനെ കൊണ്ടുവരാൻ ഞാൻ വന്നത്. ഇല്ല, നിന്റെ വരവിന്റെ ഉദ്ദേശം അറിഞ്ഞിട്ടേ വിളിക്കൂ. ഓഹോ, എന്റെ മകനെ കൂട്ടി കൊണ്ടുപോകാൻ എനിക്ക് നിന്നോട് ഉദ്ദേശം വെളിപ്പെടുത്തണം അല്ലേ? സാഹചര്യം മാറിയ സ്ഥിതിക്ക് അങ്ങനെ വേണ്ടി വരുമെന്നാ തോന്നുന്നത്. അങ്ങനെയാണോ? ആ മാനു ഇതൊന്നിനും പരിഹാരമല്ല. മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ? സൽമാനെ, സൽമാൻ, സൽമാനെ, സൽമാൻ, ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ് നല്ലത്. സൽമാനെ, പറയുന്ന കേക്ക് മാനു. എന്റെ മോനെ നിനക്ക് എത്ര ദിവസം അകത്തിട്ട് പൂട്ടാൻ കഴിയൂടാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അവനെ മര്യാദയ്ക്ക് എന്റെ വീട്ടിലേക്ക് അയച്ചോ, അല്ലെങ്കിൽ അതേ പ്രായത്തിലുള്ളൊരു മോൻ നിനക്കുമുണ്ടെന്ന് ഓർത്തോ. ഇനി ഒരിക്കൽ കൂടി ഞാൻ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങനെയായിരിക്കില്ല തിരിച്ചു പോവുക. സാരമില്ല കേട്ടോ, നീ പേടിക്കണ്ട. എല്ലാവരും അകത്ത് പോയിരുന്നോളൂ. മാനുക്ക നമ്മുടെ മോൻ എന്തേ ചെയ്യാവോ, എനിക്ക് പേടിയാവണ്. ഏയ് മാനു, അതൊക്കെ അവൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറയുന്ന, അതൊന്നും കാര്യമാക്കണ്ട. ഹലോ, അതെ, ഇല്ല ഞാൻ വീട്ടിലാ. അനുഭവിക്കടി, അനുഭവിക്ക്. മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. കേട്ടല്ലോ മകന്റെ വിശേഷങ്ങള്. 24 മണിക്കൂറും ടിവിന്റെ മുമ്പിൽ കുഴിച്ച് മൂട് നിന്നെ. കുട്ടികളുടെ കാര്യങ്ങളൊന്നും നീ ശ്രദ്ധിക്കണ്ട. ഇക്ക, നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുകയാണോ? ഞാൻ എന്റെ ഒരുപാട് സമയം ടിവിക്ക് മുമ്പ് ചെലവഴിച്ചു എന്നുള്ളത് ശരിയാ. എന്റെ കൂടെ നിങ്ങളും ഇല്ലായിരുന്നു. മക്കളെ കാര്യത്തിലുള്ള ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണോ? Thank you.
ദേഷ്യം വരുമ്പോൾ ചില ആളുകൾ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് അവർ തന്നെ അറിയാറില്ല. മക്കളൊരു തെറ്റ് ചെയ്താൽ ശക്തി കൊണ്ട് അവരെ ഒതുക്കാൻ എല്ലാ രക്ഷിതാക്കൾക്കും കഴിയും. പക്ഷേ അവിടെ തെറ്റ് തിരുത്തപ്പെടുന്നില്ല. സൽമാൻ തെറ്റ് ചെയ്തു പോയി. അവൻ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു. അതിന് വളരെ കുറച്ച് സമയമേ വേണ്ടി വന്നുള്ളൂ. അതേസമയം നീ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നതും സൽമാൻ്റെ തെറ്റ് തിരുത്താനായിരുന്നല്ലോ. ഒരു ഗുണകാംക്ഷിയായ സ്നേഹസമ്പന്നനായ ഒരു ഉപ്പയായിട്ടായിരുന്നോ ആ വരവ്? ഉപ്പ എന്ന അധികാരം പ്രയോഗിച്ച് ശക്തിയിലൂടെ അവൻ ഒതുക്കാനായിരുന്നു നിന്റെ ധൃതി. അതിൽ നീ വിജയിച്ചെന്നിരിക്കും. അങ്ങനെയൊക്കെയാണോ മാനു കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത്? നിന്റെ മോനെക്കുറിച്ച് ഒരു പ്രതീക്ഷ നിലനിർത്തുന്നതല്ലേ നിനക്ക് നല്ലത്? ഇനി നീ പറ, ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് നീ എന്തൊക്കെ നേടിയെന്ന്, നിനക്ക് കുറെ നഷ്ടങ്ങളല്ലാതെ എന്ത് ലാഭമാണ് കിട്ടിയതെന്ന്. പണ്ടൊക്കെ എൻ്റെ ബാപ്പുക്ക എന്നോട് എപ്പോഴും പറയായിരുന്നു, നിന്നെപ്പോലെ ആവാൻ, നിന്നെ കണ്ട് പഠിക്കാൻ. പക്ഷേ ഇപ്പൊ കുറെ കാലമായിട്ട് ബാപ്പുക്കാന്റെ വായിൽ നിന്ന് അത് കേൾക്കാറില്ല. ടി വിയുടെ മുന്നിലെ കസേരയിൽ ജീവിച്ചു തീർക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, പക്ഷേ നീ ആ കൂട്ടത്തിൽ പെടുമെന്ന് ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. ടി വിയെ ഞാൻ കുറ്റം പറയില്ല, അത് വെറും ഒരു ഉപകരണം മാത്രം. നീ ടി വിയുടെ ഉടമയാവുന്നതിന് പകരം അടിമയായിപ്പോയി, അതാ നിനക്ക് പറ്റിയ അബദ്ധം. നിനക്ക് പഴയ ഹാജരയാവാൻ ഒരു പ്രയാസവുമില്ല, നീ ഒന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രം. ഏതായാലും ഈയിടെയായി എന്റെ ഏറ്റവും അടുത്ത, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ പങ്കില്ല. എങ്കിലും ആ സുഹൃത്തിന്റെ മക്കളെ സ്വന്തം മക്കളായി കാണാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നിന്റെ മോൻ തൽക്കാലം എൻ്റെ വീട്ടിൽ നിൽക്കട്ടെ. അവനവിടെ പഠിക്കാൻ എല്ലാ സൗകര്യവും ഉണ്ടാവും. ഇത് പറയാനാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾ ഇറങ്ങുകയാണ്, പോകാം. ബാപ്പു, ബാപ്പു, നീ എന്നിൽ നിന്നും കുറെ അകന്നിട്ടുണ്ട്. നീ എന്നെ പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴും പഴയ ബാപ്പു തന്നെയാണ്. ഞാൻ മാറിയിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമാണ്. ഈ നാട്ടുകാർക്ക് അങ്ങനെയല്ല. പക്ഷേ നീ മാറിയിട്ടുണ്ടെന്നത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഈ നാട്ടുകാരുടേത് കൂടിയാണ്. ബാക്കി ഞാൻ വീട്ടിലെത്തിയിട്ട് തരാം. ഇത് എങ്ങനെയാണ് ഇന്റെ ഒക്കെ പെങ്ങളായത് പറയിപ്പിക്കാൻ? കെട്ടി തൂങ്ങി ചത്തൂടായിരുന്നു എനിക്ക്. പറയണില്ല ഞാൻ. നിങ്ങൾ വിഷമിക്കാതിരിക്കേ. എന്താ കാര്യമെന്ന് നമുക്ക് ഗൾഫിലേക്ക് ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്കാം. വേണ്ട, അളിയനെ കുറ്റം പറയാൻ പറ്റില്ല. അളിയന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ചെയ്യുന്നതേ അളിയനും ചെയ്തിട്ടുള്ളൂ. മനസ്സിലായില്ല. അത് വിശദീകരിക്കേണ്ട കാര്യമല്ല. ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ മൊബൈൽ നോക്കിയാൽ മതി. ഇപ്പം അത് നാട്ടിൽ നിന്ന് വിട്ട് ഗൾഫിലും എത്തി, അളിയന്റെ കയ്യിലും എത്തി. ഇനി എന്ത് തെളിവാണ് വേണ്ടത്? മൊബൈലിൽ സ്വന്തം പെങ്ങളെ ശബ്ദം റെക്കോർഡ് ചെയ്തത് കേട്ട ഒരാങ്ങളന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ഇപ്പം എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം എല്ലോർത്തും തൊള്ളയും കാട്ടി നിൽക്കാതെ ഒന്ന് പോയാ അവിടുന്ന്.
മുമ്പ് ഇവിടുന്ന് ഒരു ടി വി മോഷണം പോയ കഥ നിങ്ങൾക്കറിയാലോ. അതെ, ആ കളവ് പ്ലാൻ ചെയ്തത് ഞാനാ. ആ ടി വി കാരനാണ് എൻ്റെ പെങ്ങൾക്ക് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായത്. അത് കുറേ വൈകിയാണ് ഞാൻ അറിഞ്ഞത് എന്ന് മാത്രം. അവളെ രക്ഷിക്കാൻ ഞാൻ അവസാനത്തെ ശ്രമം നടത്തിയതാണ് ടി വി മോഷണത്തിലൂടെ. പക്ഷേ വളരെ വൈകിപ്പോയി. ടി വി മോഷണം പോയ കഥ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ദാവൂദിൻ്റെ കയ്യും കാലും ഒടിഞ്ഞ് ആശുപത്രിയിലായതും നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്ങനെയാണ് ദാവൂദിൻ്റെ കയ്യും കാലും ഒടിഞ്ഞതെന്ന് ആർക്കും അറിയില്ല. അത് നിങ്ങൾക്ക് അറിയണ്ടേ? നീ കാരണം ഒരു പെണ്ണും നശിക്കാൻ പാടില്ല. അതിന് വന്ന കാലനാടാ ഞാൻ. ഈ കഥ പുറത്തറിയുന്ന ആദ്യത്തെ ആൾ നിങ്ങളാണ്. നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊടുക്ക. പക്ഷെ ഒരാങ്ങളാന്നുള്ള നിലക്ക് ഇത്രയെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്താ പെങ്ങൾ രണ്ടാളും കൂടിയ രഹസ്യം മറച്ചില്ലേ? അതൊന്നും നിങ്ങൾ ആരും അറിയേണ്ട ആവശ്യമില്ല. ഓ, ഈ സംഭവത്തിൽ നിങ്ങൾക്ക് രണ്ടാക്കൂ ഒരു വിഷമം ഉണ്ടാവില്ല. കാരണം റംലങ്ങളെ മകളല്ലല്ലോ, മരുവളല്ലേ. പക്ഷേ എൻ്റെ പെങ്ങൾക്ക് ഈ ഒരവസ്ഥ ഉണ്ടായതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് രണ്ടാക്കുക. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടാളെയും കണ്ണൊന്ന് തുറന്നു പിടിക്കണം. നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ അധികം ഒന്നും പറയണില്ല. ഞാൻ ഏതായാലും ഓളെയും കുട്ടീനെയും കൊണ്ട് പോവുകയാണ്.
ഹാജരക്കഭയം മക്കൾക്കും പെരുത്തു പ്രിയം മാനു തന്റെ വൃദ്ധരക്ഷിതാക്കൾക്കാശ്രയം നൽകി മണ്ണിലുള്ള സ്വർഗമാക്കി സ്വന്തമാലയം മണവിഹാജരക്കഭയം മക്കൾക്കും പെരുത്തു പ്രിയം മാനു തന്റെ വൃദ്ധരക്ഷിതാക്കൾക്കാശ്രയം നൽകി മണ്ണിലുള്ള സ്വർഗമാക്കി സ്വന്തമാലയം ചുറ്റിലുമുള്ള കുടുംബങ്ങൾ ആ ചിട്ടകൾ കണ്ടു കൊതിച്ചു ബന്ധുജനങ്ങളും ഇവരാൽ സൗഹൃദം എന്താണെന്നു പഠിച്ചു സൃഷ്ടാവിൻ വിധി പോൽ ജീവിച്ചു സൃഷ്ടികളെയും സ്നേഹിച്ചു കഷ്ടപ്പാടിൽ പെട്ടവരെ പലമട്ടിലറിഞ്ഞു സഹായിച്ചു ജ്ഞാനത്തെക്കാൾ അധ്വാനത്തിന് സ്ഥാനം നൽകിയൊരാദർശം മാനവരൊന്നാണെന്നരുളും ഖുർആനിൽ നിന്നാണാവേശം.